Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Nashhadu an la ilaha illallah wa nashhadu anna sayyidana wa maulana Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu 'alad din kullihi walau karihal mushrikun. Allahumma salli wa sallim wa barik ala rasulika wa habibika sayyidina Muhammadin sallallahu alayhi wa sallam wa ala ali wa ashabi sayyidina Muhammadin sallallahu alayhi wa sallam wa ala jami'il anbiya'i wal mursalin wa alihim wa sahbihim ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى مرضاتك العظمى وإيماني يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما على حبيبك خير الخلق كلهم. സർവാദരണീയരായ യുവാക്കൾ, മുതഅല്ലിമീങ്ങൾ, ഉമ്മപെങ്ങന്മാർ, നമ്മുടെ ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികളും അല്ലാത്തവരുമായ മൊഹബീങ്ങൾ, ഇവിടെ വെളിച്ചം പകർന്നുകൊണ്ട് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മഹാനുഭാവന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉറൂസിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട വേദിയിലാണ് നാം ഉള്ളത്. അതിൻ്റെ ആദ്യത്തെ ദിവസത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല ആ മഹാൻ ഉൾപ്പെടെ സർവമഹാന്മാരുടെ പൊരുത്തം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരണീയരായ വളരെമുണ്ട് ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നമ്മളൊക്കെ വളരെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ ആ സപ്ലിമെന്റിൽ
ആദരണീയരായ ഫൈസി ഉസ്താദ് പള്ളി ദർസിനെ കുറിച്ചും ആ ദർസിൽ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കിതാബുകൾ, അതിൽ പ്രത്യേകിച്ച് അറബിക്ക് വ്യാകരണവുമായി ബന്ധപ്പെട്ട കിതാബുകൾ, അതിൻ്റെ ഏറ്റവും ആദ്യത്തെ കിതാബ് മീസാൻ, അങ്ങനെ അത് ഓതി പഠിക്കുന്ന സമയം മുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുത്തഅല്ലിമീങ്ങളാകുന്ന ആ റൂട്ടിലേക്ക് വരുന്ന ആ സമയം മുതൽക്ക് തന്നെ. അതുവരെ കാണാതിരിക്കാൻ കാരണം ഞാൻ കുറേ ദൂരെയാണ്, ചിക്കമംഗ്ലൂർ ഡിസ്ട്രിക്റ്റിൽ കളസ എന്ന സ്ഥലത്താണ് എൻ്റെ നാട്. അതുകൊണ്ടാണ് അതിനു മുമ്പൊന്നും കാണാതിരിക്കുന്നത്. അന്നു മുതൽക്ക് തന്നെ ആദരണീയരായ ഉസ്താദവരുകൾ ഏത് ഉറൂസിൻ്റെ പരിപാടിയിലും സലാത്ത് വാർഷികവും പള്ളി ഉദ്ഘാടനവും അവിടൊക്കെ ഒരു ദിവസത്തിൻ്റെ പ്രഭാഷണം വളരെ വിനയത്തിൻ്റെ പ്രതീകമായ ഉസ്താദവരുകളുടേതായിരുന്നു. അവരുടെയൊക്കെ ഉപദേശങ്ങളൊക്കെ മുന്നിലിരിക്കുന്ന ജനങ്ങളെ മനസ്സിലൊക്കെ നല്ല തഹസീർ ചെലുത്തുന്നുണ്ടായിരുന്നു, നല്ല സ്വാധീനം. ഇന്ന് ചിലപ്പോ ആ പഴയ ആരോഗ്യങ്ങളൊക്കെ കുറഞ്ഞു പോയതുകൊണ്ട് ചിലപ്പോ ആ പഴയ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ആ ശബ്ദ ഗാംഭീര്യവും അതൊക്കെ നഷ്ടപ്പെട്ടിങ്ങനെ ആയുസ് അങ്ങനെ, പിന്നെ പ്രായമാകുന്നതനുസരിച്ച് അങ്ങനെയാണല്ലോ. നാളെ നമ്മുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ചിലപ്പോ ആ പഴയ ഗാംഭീര്യമൊന്നും ഇല്ലെങ്കിലും അന്നൊക്കെ ഉസ്താദവരുകൾ ആ വലിയ ഒരുപാട് പേര് നന്നാക്കിയെടുത്ത പ്രഭാഷണങ്ങളാണ്. അല്ലാഹു തആല ആ തണൽ അല്ലാഹു തആല എന്നേക്കും നിലനിർത്തി തരുമാറാവട്ടെ, ആമീൻ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. ഏറ്റവും വലിയ ആയുധം അത് വിശ്വാസവും തഖ്വയുമാണ്. അതാണ് നമ്മുടെ വിഷയം. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനവരുകൾ, ആ മഹാന്റെ പേരിൽ ഉറൂസ് നടത്താനുള്ള കാരണം അതാണ്. വിശ്വാസവും തഖ്വയും കൈമുതലാക്കിയവരാണ് അവർ. ഏതൊരാളും ഈമാനും തഖ്വയും കൈമുതലാക്കിയാൽ ഒരു മേഖലയിലും അവൻ പേടിക്കേണ്ടത് ഇല്ല. ഇന്നത്തെ സർവ പരാജയത്തിന്റെയും പിന്നിലെ കാരണം എന്താണ്? പണം ഇല്ലാത്തത് കൊണ്ടാണോ? പണം ധാരാളം. അധികാരമില്ലാത്തത് കൊണ്ടാണോ? അധികാരം എമ്പാടുമുണ്ട്. ഇല്ലാത്തത് രണ്ട് കാര്യമാണ്, ഒന്ന് വിശ്വാസം, മറ്റൊന്ന് തഖ്വ. അതാണ്. ആ രണ്ട് കാര്യങ്ങളെ നമ്മൾ കൈവശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വൽ അസു, അതാണ് ഞാൻ എൻ്റെ വാദിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് ആയത്ത്. വൽ അസു, കാലം തന്നെയാണ് സത്യം. കാലം വലിയ ബഹുമാനമുള്ളതാണ്, വലിയ മനക്കരുത്തുള്ളതാണ് കാലം. അതുകൊണ്ടാണ് കാലം കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്യാനുള്ള കാരണം തന്നെ. ആരെയും കാത്തിരിക്കൂലല്ലോ, സമയം ആരെങ്കിലും കാത്തിരിക്കൂ, ഒരാളെയും കാത്തിരിക്കില്ല. ടൈം ആൻഡ് ടൈഡ് വിൽ നോട്ട് വെയിറ്റ് ഫോർ എനിവൺ. കുട്ടികൾക്കൊക്കെ വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാം, സമയവും തിരമാലയും ആരെയും കാത്തിരിക്കില്ല. മൂപ്പറങ്ങ് പോയിക്കൊണ്ടേയിരിക്കും, നിൽക്കാൻ പറഞ്ഞാലും സമയം നിൽക്കില്ല, കാത്തിരിക്കില്ല. ആ ഡേറ്റിംഗ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ അഞ്ച് കഴിഞ്ഞ് ഇപ്പൊ 12 മണിയായാൽ പിന്നെ 6 ആയി. അപ്പോ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആ സമയത്തെ സത്യം ചെയ്തിട്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ പരാജയത്തിലാണ്. മനുഷ്യൻ പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. മനുഷ്യൻ വലിയ പരാജയത്തിലാണ്. മനുഷ്യൻ എന്തുണ്ടായിട്ടും കാര്യമല്ല, അവൻ പരാജിതനാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്,
ഒരു വിഭാഗം ആളുകൾ ഒഴിച്ച് അവരൊരിക്കലും പരാജയപ്പെടൂല. ആരാണ് ആ ഒരു വിഭാഗം ആളുകൾ? ഇല്ലല്ലദീന ആമനൂ, നല്ല ഈമാനുള്ള ജനങ്ങൾ, നല്ല വിശ്വാസമുള്ള ജനങ്ങൾ. വഅമിലു സ്വാലിഹാത്ത്, ആ ഈമാനിൽ നിന്ന് ഉടലെടുക്കുന്ന സൽക്കർമ്മങ്ങളാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവർ. ഈമാനുമുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. അവർ ഒരിക്കലും പരാജയപ്പെടൂല. ആൾബലം എന്നത് വിജയത്തിന്റെ നിദാനമല്ല, അധികാരവും സമ്പത്തും വിജയത്തിന്റെ നിദാനമല്ല. വിജയത്തിന്റെ പോംവഴി ഒന്നേയുള്ളൂ, അത് ഈമാനും ആ ഈമാനിലൂടെ ഉത്ഭവിക്കുന്ന തഖ്‌വയാണ്. അവർ ഒരിക്കലും പരാജയപ്പെടൂല. അല്ലാത്തവർ മുഴുവനും പരാജയപ്പെട്ടവർ തന്നെയെന്ന് പരിശുദ്ധ ഖുർആൻ. സുഹൃത്തുക്കളെ, ആ ഈമാനും തഖ്‌വയും നമ്മൾ കൈമുതലാക്കണം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്‌റജ, അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിച്ചാൽ ഏത് പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു തആല ഉണ്ടാക്കിത്തരും. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈമാനും തഖ്‌വയും. ആ വിഭവങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഒരൊറ്റ മേഖലയിലും അവൻ പതറൂല, പതറേണ്ട ആവശ്യവും വരൂല. സുഹൃത്തുക്കളെ, മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അങ്ങനെയാണ്. ആ മഹാന്മാർ രക്ഷപ്പെട്ടത് മുഴുവനും ഈമാൻ കൊണ്ടാണ്. ഹാറൂനുർ റഷീദ് എന്ന ഭരണാധികാരി ഉണ്ടായിരുന്നു, നല്ല ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയുടെ കാലത്ത് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ പ്രത്യേകത എന്താണ്? സത്യം തുറന്നിട്ട് പറയും. ഏതൊരാളെ മുന്നിലും ഉള്ളത് തുറന്നിട്ട് പറയും. അങ്ങനെയാണ് ആ ചെറുപ്പക്കാരന്റെ സ്വഭാവം. ഉള്ളത് ഉള്ളത് പോലെ പറയും, ആരെ മുഖത്ത് നോക്കിയിട്ടും പറയും. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഒരിക്കൽ ഈ ഭരണാധികാരിയായ ഹാറൂനുർ റഷീദ് എന്ന ഭരണാധികാരി അദ്ദേഹത്തെ വെറുപ്പിക്കുന്ന ഒരു വാചകം പറഞ്ഞു. പറഞ്ഞത് സത്യമാണ്, പക്ഷെ ഭരണാധികാരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഈ ഭരണാധികാരി എന്ത് ചെയ്തു? ഈ ഭരണാധികാരി തന്റെ അനുയായികളോട് പറഞ്ഞു, അദ്ദേഹത്തെ കൊണ്ടുപോയി ഒരു റൂമിൽ അടക്കണം, എന്നിട്ട് ആ റൂം പൂട്ടി വെക്കണം. അദ്ദേഹത്തെ, ആ ചെറുപ്പക്കാരനെ പുറത്തേക്ക് വിടാൻ പാടില്ല, ജയിലിലിടും. ആ അനുയായികൾ ആ ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടുവന്നു, റൂമിൽ അടച്ചു. ഒരു ദിവസം പിന്നിട്ടു, രണ്ടാമത്തെ ദിവസം പിന്നിട്ടു, മൂന്നാമത്തെ ദിവസം പിന്നിട്ടു, നാലാമത്തെ ദിവസം പിന്നിട്ടു, അഞ്ചാമത്തെ ദിവസം പിന്നിട്ടു. അപ്പൊ ഒരാള് രാജാവിന്റെ അരികിൽ വന്ന് പറഞ്ഞു, ഹാറൂനുർ റഷീദ്, രാജാവേ, നിങ്ങൾ ഒരു റൂമിൽ അടച്ചിട്ട ചെറുപ്പക്കാരൻ കുറച്ചപ്പുറം ഒരു തോട്ടത്തിൽ ഇങ്ങനെ നടന്നു പോകുന്നത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. കുറച്ചപ്പുറം ഒരു തോട്ടത്തിൽ ഇങ്ങനെ നടന്നു പോകുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കാണുന്നുണ്ട്. രാജാവിന് അത്ഭുതം. അതെങ്ങനെ? ഒരാളും വാതില് തുറന്നു കൊടുത്തിട്ടില്ലല്ലോ പോവാൻ. പിന്നെങ്ങനെ തോട്ടത്തിൽ പോകും? റൂമിന്ന് തോട്ടത്തിലേക്ക് പോകലെങ്ങനെ? അപ്പോഴാണ് ആ ചെറുപ്പക്കാരനെ കാണാൻ പോയി. നോക്കുമ്പോ ശരിയാണ്, ചെറുപ്പക്കാരൻ റൂമിലില്ല, തോട്ടത്തിലാണുള്ളത്. ആ ചെറുപ്പക്കാരനോട് ഹാറൂനുർ റഷീദ് എന്ന രാജാവ് ചോദിച്ചു, അല്ല ചെറുപ്പക്കാരാ, നീ അതാ ഈ തോട്ടത്തിൽ നിന്നെ എത്തിച്ചതാരാണ്? അപ്പൊ ഈ ചെറുപ്പക്കാരന്റെ മറുപടി,
റൂമിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നവനാണ് എന്റെ എന്നെ ഈ തോട്ടത്തിലെത്തിച്ചത്. അപ്പൊ രാജാവിന്റെ ചോദ്യമല്ല, റൂമിൽ നിന്ന് പുറത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നതാരാണ്? അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്നെ തോട്ടത്തിലെത്തിച്ച ആൾ ആരാണോ അവനാണ് എന്നെ റൂമൊന്ന് പുറത്തു വരുത്തിയത്. വീണ്ടും ചോദിച്ചു, നിങ്ങളെ തോട്ടത്തിലെത്തിച്ചതാരാണ്? അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതെ, റൂമെന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നവൻ ആരാണോ അവനാണ് തോട്ടത്തിലെത്തിച്ചത്. അല്ല, റൂമൊന്ന് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നവൻ ആരാണ്? അപ്പൊ പറഞ്ഞു, എന്നെ തോട്ടത്തിലെത്തിച്ചത് ആരാണോ അവരാണ് എന്നെ റൂമൊന്ന് ഇറക്കിയത്. ഇങ്ങനെ കുറേ പ്രാവശ്യം അങ്ങനെ തന്നെ അങ്ങനെ മറുപടി ഇങ്ങനെ കൊടുത്തു. അപ്പോഴാണ് ഈ രാജാവ് മനസ്സിലാക്കുന്നത്, ഈ ചെറുപ്പക്കാരൻ ഒരു ചില്ലരക്കാരനല്ല, അല്ലാഹു അല്ലേ ഈ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്തിയത്. സുഹൃത്തുക്കളെ, അനുയായികളോട് ഈ രാജാവ് പറഞ്ഞു, നിങ്ങള് നമുക്ക് ഈ ചെറുപ്പക്കാരനെ ഒന്ന് ആദരിക്കണം, ഈ ചെറുപ്പക്കാരനെ ഒന്ന് ആദരിക്കൽ പരിപാടി നടത്തണം. അപ്പൊ അത് എങ്ങനെ? നല്ലൊരു കുതിര തയ്യാറാക്കണം, ആ കുതിരയിൽ ഇരുത്തിയിട്ട് ഈ ചെറുപ്പക്കാരനെ നാട്ടിൽ കൊണ്ടുപോകണം. മുന്നിൽ കുറെ വാഹനങ്ങൾ വേണം, പിന്നിലും കുറെ വാഹനങ്ങൾ വേണം. ഒരുപാട് വാഹനങ്ങളുടെ അകമ്പടിയോടെ ഈ ചെറുപ്പക്കാരനെ ആദരിക്കണം. അങ്ങനെ ചെയ്തു. ആ ചെറുപ്പക്കാരനെ കുതിരപ്പുറത്ത് കയറ്റിയിരുത്തി. എന്നിട്ടതാ രാജാവും കൂടെയുണ്ട്, ഹാറൂനുർ റഷീദ് രാജാവും കൂടെയുണ്ട്. ആ രാജാവ് അവിടുന്ന് പറയുകയാണ്, ഓ നാട്ടുകാരെ, അല്ലാഹു തആല ഒരാളെ ബഹുമാനിക്കാൻ തീരുമാനിച്ചാൽ വേറെ ഒരു ശക്തിക്കും അയാളെ തരം താഴ്ത്താൻ കഴിയില്ല. ഈ ചെറുപ്പക്കാരനെ അല്ലാഹു തആല ബഹുമാനിച്ചതാണ്. ഞാൻ ഈ ചെറുപ്പക്കാരനെ ഇകഴ്ത്താൻ നോക്കിയതാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരനെ അല്ല ബഹുമാനിച്ചത് കൊണ്ട് ഈ ചെറുപ്പക്കാരൻ തരം താഴ്ന്നു പോയില്ല. ഇതുപോലെയുണ്ട് വെളിയങ്കോട് ഉമർ ഖാലി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവരുകൾ, നികുതി പ്രസ്ഥാനത്തിനെതിരെ രംഗത്ത് വന്ന മഹാനാണ്. എന്തിനു നികുതി ടാക്സ് ചോദിച്ച് നടന്നിരുന്നു ബ്രിട്ടീഷുകാർ, അവർക്കെതിരെ രംഗത്ത് വന്ന മഹാനാണ് ഉമർ ഖാലിൽ വെളിങ്കോത്തി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാനവരുകൾ അവർക്ക് കൊണ്ടുപോയി ജയിലിൽ അടച്ചു. പിന്നീട് നോക്കുമ്പോണ്ട് ഇപ്പുറം വന്നിട്ട് പള്ളിയിൽ നിസ്കരിക്കുകയാണ്. ജയിലിൽ പോയി പോലീസ് ഉദ്യോഗസ്ഥ ബ്രിട്ടീഷുകാർ അവർ പോയി നോക്കുമ്പോണ്ട് മഹാനവരുകൾ അവിടെ കാണുന്നില്ല, ജയിലിൽ കാണുന്നില്ല. അപ്പൊ കൂടെ ഉള്ള ഒരാളെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്നെ തെരയുന്നുണ്ടാവും, അവരടുത്ത് പോയി പറയണം ഞാൻ ഇവിടെ പള്ളിയിൽ നിസ്കരിക്കുന്നുണ്ടെന്ന് പറയണോ. പിന്നീട് അവർ വന്ന് ജയിലിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ജയിലിലേക്ക് പോകുന്നു. അവിടെ പുറത്തുണ്ട് ഒരു ഖബർ, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്റെ പേരുള്ള അതേ പേരാണ്. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്റെ പേരെന്താണ്? അബ്രഹാം മുസ്ലിയാറു റഹ്മത്തുള്ളാഹി അലൈഹി. എന്നാ അവിടെയും മറപ്പെട്ട് കിടക്കുന്ന ഉമർ ഖാദി റളിയല്ലാഹുവിന്റെ അതേ കൂടെയുള്ളവരാണ് അബ്രഹാൻ എന്ന് പറയുന്നവരും. വലിയ വ്യക്തിത്വമാണ്. പക്ഷേ ഉമർ ഖാദിയെ ജയിലിലേക്ക് രണ്ടാമതായി കൊണ്ടുപോകുമ്പോ ഈ ഖബറിൽ കിടക്കുന്ന അവരാനെന്നവരോട് പറഞ്ഞുപോയി, ഖബറിൽ അടിച്ചിട്ടെന്ന് പറഞ്ഞുപോയി എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ കാണുന്നില്ലയോ? ഇത് പറയേണ്ട താമസം ബാപ്പാ, ആ ഖബറങ്ങ് പിളർന്നുപോയി. ഖബറിൽ കിടക്കുന്ന അവറാൻ എന്നവർ എണീറ്റങ്ങ് നിൽക്കാൻ നോക്കുമ്പോ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ പറഞ്ഞു, എണീക്കണ്ട, വേണ്ട, അത് പ്രകൃതിക്ക് വിരുദ്ധമാണ്. നിങ്ങൾ അവിടെ കിടന്നോളൂ, എന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം. എന്തേ ഏത് പതറേണ്ടുന്ന സമയത്തും അവർ പതറാതെ പാറ പോലെ ഉറച്ചു നിൽക്കാനുണ്ടായ കാരണം എന്താണ്? സുഹൃത്തുക്കളെ, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, മറക്കപ്പുറത്തിരുന്ന് വിനീതന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ, അവരിൽ ഉണ്ടായിരുന്ന ആയുധം ഈമാനും തഖ്വയുമാണ് കേട്ടോ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ
മണൽ തരിയിലിട്ട് പീഡിപ്പിക്കുന്ന സമയത്തും ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താണ്? അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ആരാധിക്കപ്പെടാൻ അർഹൻ ഏകനാണ്, അവനാണ് അല്ലാഹ്. മഹാനവരുകൾ ഈ അക്രമം എന്ന വേദനയെ കടിച്ചറുക്കുന്നു ബിഹലാവത്തിൽ ഈമാൻ. ഈമാനിന്റെ മാധുര്യം കൊണ്ടാണ് ആ അക്രമം എന്ന വേദനയെ മഹാനവരുകൾ കടിച്ചറുക്കുന്നത്. സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം അംഗീകരിച്ച് ജീവിക്കണം. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകരാകണം. ഇപ്പൊ നമ്മളെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ എങ്ങനെ? നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം എങ്ങനെ? അവരെ മിസ്ബാഹുൽ ഉലൂം ദർസിലേക്ക് കൊണ്ടുവന്ന് ചേർത്തിയിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ? പഠിപ്പിക്കാൻ പറ്റൂല. മീസാന് മുതൽ അജിനാസ്, അങ്ങനെ സഞ്ജാന തത്വമുൽ ലിസാന തുഹ്ഫ ഖതുർനദ അൽഫിയ എന്നിങ്ങനെ ഓതിക്കൊടുക്കാൻ അവർക്ക് ഫാല ഫാല എന്ന് സ്വർഫാക്കി പറഞ്ഞു കൊടുത്താൽ അവർ പഠിക്കാൻ ഒരുക്കമാണോ? ഇല്ല. അതേസമയത്ത് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഇങ്ങനെ ഓരോ ആളുകൾക്കും ഇസ്ലാമിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ പ്രവർത്തനമാണ്. ഏറ്റവും വലിയ ഉപദേശം ഓരോരുത്തന്റെയും പ്രവർത്തനമാണ്. പ്രവർത്തനം വളരെ വലുതാണ്. ഞാൻ ഇങ്ങോട്ട് ഇന്ന് വരുമ്പോ നമ്മുടെ മൂടബിദ്രയിൽ നമ്മുടെ ദർസിനോട് വലിയ സഹകരണം വെച്ച് പുലർത്തുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. മുത്തലിബ് എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര്. ആ ചെറുപ്പക്കാരന്റെ ഭാര്യ ഈ അടുത്ത് മരണപ്പെട്ടു പ്രസവത്തെ തുടർന്ന്. ആ മരണപ്പെട്ടതിന്റെ ഏഴാണ് ഇന്ന് നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുത്തല്ലിമീങ്ങളാണ് അവിടെ കത്തപ്പുരക്ക് അവിടെ ഓതിപ്പോയി ഓതിയത്. അങ്ങനെ അവിടെ പോയി നമ്മളിങ്ങനെ ഇറങ്ങുമ്പോ ഞാൻ ആ സദസ്സിൽ എന്നോട് വീട്ടുകാരൻ പറഞ്ഞു, ഉസ്താദേ ഒരുപാട് പെൺകുട്ടികൾ ഈ സദസ്സിലുണ്ട്, ഒരുപാട് കുടുംബത്തിൽപ്പെട്ട സഹോദരിമാർ ഈ സദസ്സിലുണ്ട്, ആ അവർക്കൊരു ചെറിയ നസീഹത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ അങ്ങനീട്ട് ഒരു 10 മിനിറ്റ് നേരം ഞാൻ അങ്ങ് സംസാരിച്ചു. ഞാൻ ആ സദസ്സിലുണ്ടായിരുന്ന വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളോട് പറഞ്ഞു, പെങ്ങളെ ഏറ്റവും വലിയ ഉപദേശമാണ്, എന്റെ അതൊന്നും ഉപദേശമല്ല. നിങ്ങളെ ഈ വീട്ടിൽ മരണപ്പെട്ട ആ സഹോദരിയുടെ മരണം അത് നമുക്ക് ഇബറത്തും ഇളത്തുമാണ്, അത് നമുക്ക് ഉപദേശമാണ്, നമുക്ക് പാഠമാണ്. കാരണം ആ സഹോദരി മരണപ്പെട്ടപ്പോ അവിടെ കയറാത്ത തങ്ങന്മാരില്ല. നേരത്തെ ഇവിടെ വന്ന ജൈഫർ സ്വാദിക്ക് തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ ആദരണീയരായ കുമ്പോള് കെ എസ് ആറ്റക്കോയ തങ്ങളു മുതൽ എല്ലാ ഏകദേശം സദാത്തുക്കളും അവിടെ കയറി. സുബ്ഹാനല്ലാഹ്, വരാൻ പറ്റാത്ത വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഫോം വിളിച്ചിട്ട് സമാധാനിപ്പിക്കുന്നു ഈ ഭർത്താവിനെ. എന്തേ ആ പെണ്ണിന് അങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ കാരണം? ആ പെണ്ണ് ഭർത്താവിനോട് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ഭർത്താവിനെ ആ റൂട്ടിൽ പ്രേരിപ്പിച്ച പെണ്ണാണ് കേട്ടോ. ഇന്ന് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദിന്റെ ദർസിൽ പഠിക്കുന്ന മുത്തല്ലിമീങ്ങളെ കൂട്ടത്തിൽ ഒരു മുത്തല്ലിമിന് ചോറ് കൊടുക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അവൾക്ക്. അങ്ങനെ ഞാനൊരിക്കലും ഇങ്ങനെ അവിടെ 40 മുത്തല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ട്. അള്ളാഹു തആല ഇവിടുത്തെ ദർസും നമ്മുടെ എല്ലാ ദർസുകളും സ്ഥാപനങ്ങളും അള്ളാഹു തആല അതിന്റെ തനിമയോടെ നിലനിർത്തി തരുമാറാവട്ടെ. നേരത്തെ ഉസ്താദ് വരുകളും തങ്ങളൊക്കെ ദർസിനെ കുറിച്ച് പറഞ്ഞു. ദർസ് ഒരു നാടിന്റെ വെളിച്ചമാണ്. ഇവിടെ നല്ലൊരു ദർസ് നടക്കുന്നു എന്നറിഞ്ഞപ്പോ വലിയ സന്തോഷമായി. അല്ലാഹു തആല സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇരു വീട്ടിലും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. അപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഗർഭിണിയായ തുടക്കാണ്. അപ്പൊ ഈ ഗർഭിണികൾക്ക് തുടക്കത്തിൽ ഒരു മണവും പറ്റൂല. അങ്ങനെ ഒരു സുഖമുണ്ട്, ഒരു മണവും പറ്റൂല. ഒന്നും അടുക്കളയിലെ കിച്ചനിലെ മണവും പറ്റൂല. പ്രത്യേകിച്ച് ഭർത്താവിന്റെ മണം തീരേ പറ്റൂല. ഭർത്താവ് അങ്ങോട്ട് വരണമെന്നില്ല. അലക്കി വെച്ച് തേച്ചു വെച്ച കുപ്പായം അലമാരയിലുണ്ടെങ്കിലും അതുപോലും അണക്കാൻ അവരെ കൊണ്ട് പറ്റൂല. അത്രയും മണം തീരെ പറ്റാത്ത
അപ്പൊ ഞാൻ അവളോട് ചോദിച്ചതാണ്, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ നീ ഒരു മുത്താലിബിന് ചോറുണ്ടാക്കി കൊടുക്കും എന്നും പറഞ്ഞിട്ട് ഞാൻ അവളെ മാറ്റി നിർത്തിയതാണ്. പക്ഷെ അപ്പോഴും ഞങ്ങൾ ദർസിൽ പഠിക്കുന്ന ഒരു ചെറിയ മുത്താലിം അവരുടെ വീട്ടിന്റെ ഇങ്ങനെ മുന്നിൽ കൂടെ പോകുന്ന സമയത്ത് ആ മുത്താലിമിനോട് ആ സഹോദരി പറഞ്ഞു എന്ന് ആ മുത്താലിം എന്നോട് പറഞ്ഞത് ഞാനിപ്പോ ഓർക്കുകയാണ്. ഒരു മുത്താലിമിന് ചോറ് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഇടക്ക് ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് മരണം അത് നമുക്ക് പാഠമാണ്, നമുക്ക് ഉപദേശമാണ്. ചില ആളുകൾ മരിക്കും, നാം അവരെ ഓർക്കാൻ പിന്നീട് ഒരാളും ഉണ്ടാവൂല. അവരെ കബറിന്റെ അടുത്തേക്ക് പോകാൻ ഒരു റൂട്ട് പോലും കാണൂല. അന്ത കാരണം അന്ന് മറവ് ചെയ്തതിനു ശേഷം പിന്നെ അങ്ങോട്ട് ആരും പോയിട്ടേ ഇല്ല സിയാറത്ത് ചെയ്യാൻ. വേറെ ചില കബറുകൾ അങ്ങനെയല്ല, ആ കബറുകളുടെ അടുക്കിലേക്ക് പോകാനുള്ള വഴിയില്ലെങ്കിലും ആളുകൾ പോയി 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 അതൊക്കെ വഴിയായി പോയിരിക്കുകയാണ്, ഒരു റൂട്ടായി. എന്താ കാരണം? ഇടക്കിടക്ക് അവിടെ സിയാറത്തിന് ആളുകൾ ഇങ്ങനെ പോകും. നല്ല ചെറുപ്പക്കാരൊക്കെ മരണപ്പെട്ടാൽ അങ്ങനെ ഉണ്ടാവും. നല്ല ബാപ്പമാരും നല്ല ഉമ്മമാരൊക്കെ മരണപ്പെട്ടാൽ അള്ളാഹു തആല നമുക്കൊക്കെ നല്ല മരണം തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. ഏറ്റവും പ്രധാനമാണ് ഈമാനും തഖ്‌വയും. അപ്പോ ആ ഈമാനും തഖ്‌വയും പൂർണമായും ഉൾക്കൊള്ളുന്നവരാകണം, ഇസ്ലാമിന്റെ നിയമം പൂർണമായും അംഗീകരിച്ച് ജീവിക്കുന്നവരാകണം. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള ജനങ്ങളെ, ഉദ്ഖുലു ഫിസ്സിൽമി കാഫാ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണമായും പ്രവേശിക്കണം. ഒന്ന് ഉള്ളില് നോക്കിയിട്ടിനെ പുറത്തു വന്നാ പറ്റൂല. ഇസ്ലാമിന്റെ നിയമം പൂർണമായും അംഗീകരിക്കണം. ഓ ചെറുപ്പക്കാരാ, നീ അതാ നിസ്കരിക്കുന്നു, നീ നിസ്കരിക്കുന്നു ശരിയാണ്. അതേ സമയത്ത് നിന്റെ തലയിലുള്ള മുടി അതെന്തേ ഒരു പരിഷ്കാരത്തിന്റെ മുടി കാണുന്നത്, നീ ഇസ്ലാമിൽ പൂർണമായും പ്രവേശിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ അതാ കൃത്യമായും നിസ്കരിക്കുന്നു, നിങ്ങൾ ഖുർആൻ ഓതുന്നു. ഉസ്താദുമാര് വാതിൽ എന്തെങ്കിലും പ്രത്യേകമായ ഒരു ദിക്ർ ചൊല്ലി പറഞ്ഞാൽ നിങ്ങൾ ആ ദിക്ർ ഏറ്റു പറയും. അതേസമയം ചോദിക്കട്ടെ, നിങ്ങൾ എന്തേ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ, അന്യ പുരുഷന്മാരുള്ള സ്ഥലത്തു പോകുമ്പോ, അതേ നിങ്ങളെ മുഖം മറക്കാൻ മനസ്സ് കാണിക്കാത്തതെന്തേ? പൂർണമായും ഇസ്ലാമിൽ പ്രവേശിച്ചിട്ടില്ല എന്നതാണ് വിഷയം. അത് പറ്റൂല. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള ജനങ്ങളെ, ഉദ്ഖുലു ഫിസ്സിൽമി കാഫാ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണമായും കടക്കണോ. ഇസ്ലാമിന്റെ ഒരൊറ്റ നിയമം പോലും കാറ്റിൽ പറത്തിക്കൂടാ. ഈ ആയത്ത് അവതീർണമാകാൻ കാരണം തന്നെ എന്താണ്? മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പഠിപ്പിച്ചു. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, മഹാനവരകൾ ആദ്യം ജൂതമതക്കാരനായിരുന്നു, പിന്നീട് മഹാനവരകൾ ഇസ്ലാമിലേക്ക് വന്നു. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു വന്നപ്പോ വട്ടകത്തിന്റെ പാല് കുടിക്കൂല. മഹാനവരകൾ വട്ടകത്തിന്റെ പാല് കുടിക്കാൻ പാടില്ല എന്നൊരു നിയമം ഇസ്ലാമിലൊന്നുമില്ല. എന്നാ ജൂതമതത്തിൽ അങ്ങനെ ഒന്നുണ്ട്, ഒട്ടകത്തിന്റെ പാല് കുടിക്കരുത് എന്ന്. അപ്പൊ ആ പഴയ ആശയത്തിൽ ഉള്ളത് കൊണ്ട് മഹാനവരകൾ ഇസ്ലാമിലേക്ക് വന്നപ്പോഴും ഒട്ടകത്തിന്റെ പാല് കുടിക്കാൻ മനസ്സ് വരുന്നില്ല. മറ്റു സ്വഹാബത്തൊക്കെ ഒട്ടകത്തിന്റെ പാല് കുടിക്കുമ്പോ മഹാനവരകൾ ഇങ്ങനെ മാറി നിൽക്കും. ഏതുപോലെ എന്ന് പറഞ്ഞാല് പുതിയ കണ്ണട, ഒരാള് കണ്ണിന്റെ കാഴ്ചക്ക് ഒരു പ്രശ്നവും, ഉദാഹരണം പറയാം, കണ്ണിന്റെ കാഴ്ചക്ക് ഒരു പ്രശ്നവും, കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്തോ ഒരു തലവേദനയോ അല്ലെങ്കിൽ കാഴ്ച കുറച്ച പ്രശ്നമാണ്, ദൂരെ നിന്ന് കാണൂല, അടുത്തൊന്നും കാണൂല, അല്ലെങ്കിൽ ഒരു കണ്ണുകൊണ്ട് കാണും മറ്റേ കണ്ണുകൊണ്ട് അത്ര കാണൂല. അപ്പൊ മെല്ലെ ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പോ ഡോക്ടർ പറഞ്ഞു കണ്ണട വെക്കണോ. ആദ്യം കണ്ണട വെക്കുമ്പോ ഭയങ്കര വിപ്രീതി എന്ന് പറയുന്നു, എന്റെ നക്കണിക്ക് ഭാഷയിൽ ഭയങ്കര വിപ്രീതിയാണ്.
ഒരു സമാധാനം കിട്ടുന്നു അല്ലേ? ഇങ്ങനെ എപ്പോഴും കണ്ണട ഇല്ലാതല്ലേ നടന്നിരുന്നത്? അപ്പൊ ഇടക്ക് ഈ കണ്ണട ഒന്ന് തുടക്കത്തിൽ എന്നെ വെക്കുമ്പോൾ എന്തോ ഒന്ന് ഓത്ത് കൊണ്ടുപോയച്ച പോലെ ആദ്യം തുടക്കത്തിൽ, പിന്നെ അതൊക്കെ ശരിയായാലും പിന്നെ കണ്ണട ഇല്ലാതെ പോകാനും പറ്റൂല. അങ്ങനെ ഇപ്പൊ അതിശയം വരെ തുടക്കത്തിലോ ഡോക്ടർ പറഞ്ഞാലും കണ്ണടൊക്കെ പൈസ കൊടുത്തിട്ട് കണ്ണടൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാലും അത് കണ്ണിൽ വെച്ച് നടക്കാൻ മനസ്സിൽ വരുന്നില്ല, എന്തോ ഒരു തകരാറുള്ള പോലെ തോന്നുന്നു. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോഴും ഒട്ടകത്തിന്റെ പാല് കുടിക്കാതിരിക്കുന്ന ഓരോരുത്തർക്കും കഴിക്കുക കഴിക്കാതിരിക്കുക കുടിക്കുക കുടിക്കാതിരിക്കുക അവരവരെ താല്പര്യം അനുസരിച്ചാണ്. പക്ഷെ എന്നാലും സഹാബത്തുള്ള മറ്റു സഹാബത്തൊക്കെ കുടിക്കുമ്പോൾ മഹാനവരുകൾ കുടിക്കാതെ ആയപ്പോ പഴയ മതത്തിന്റെ ആ ഇത് പിന്നെ അതൊന്ന് എന്താണ് ഇപ്പോ അതേ ഇതിൽ തന്നെയാണോ എന്ന് പറഞ്ഞാല് അങ്ങനെ അതിന്റെ പേരിൽ ഒരു മാറ്റം എന്നെ വരാത്തത് എന്നും ഒരു ഇത് വന്നപ്പോഴാണ് അല്ലാഹു തആല ആയത്ത് അവതരിപ്പിക്കുന്നത്. ഓ ഇമാനുള്ള ജനങ്ങളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണമായും കടക്കണം. ചില നിയമങ്ങളിൽ ഇസ്ലാമിനെ അംഗീകരിക്കുന്നു, വേറെ ചില നിയമങ്ങളിൽ ഇസ്ലാമിനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ആയിക്കൂടകട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ആ പൂർണമായ തഖ്‌വ നമ്മിൽ ഉണ്ടായാൽ നമ്മൾ പേടിക്കേണ്ടതില്ല. ചെറുപ്പക്കാരെ, ഇന്ന് വ്യാപകമായിട്ടുള്ള ഒന്നാണ് അവിഹിത ബന്ധം. വാട്സപ്പിലുള്ള മെസ്സേജുകൾ ഇതുപോലെ അന്യാണും അന്യ പെണ്ണും തമ്മിലുള്ള ബന്ധം. ഞാൻ വലിയ സങ്കടത്തോടെ ഓർക്കുകയാണ്, ഇപ്പൊ ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. സ്ഥലത്തിന്റെ പേര് ഞാൻ പറയില്ല. ഇവൻ എന്നോട് ചോദിച്ചു, ഉസ്താദേ ഈ നമ്മൾ നിക്കാഹ് ഒരു പെണ്ണ് കണ്ടു ഉറപ്പിച്ചു. ഞാൻ ഉസ്താദിന്റെ വലിയ ആളാ, എന്നോട് പറയാം, എന്നെ വിളിച്ചിട്ട് ഉസ്താദിന്റെ വേല എപ്പോഴും കേൾക്കുന്ന ആളാണ്. അപ്പോ പെണ്ണ് കണ്ടു ഉറപ്പിച്ചു, ഇനി എന്ത് ചെയ്യും? ഇനി കല്യാണം റിസപ്ഷൻ ഭക്ഷണം കൊടുക്കലൊക്കെ പിന്നെയാകാം. ഒന്ന് ഇപ്പൊ ഒരു നിക്കാഹ് ചെയ്തിട്ട്, ഇപ്പൊ നിക്കാഹ് നടന്നിട്ടില്ല, ഇപ്പൊ ഒരു നിക്കാഹ് ചെയ്യാം, പിന്നെ ഇപ്പൊ ആരും അറിയാതെ അത്യാവശ്യം ആളുകൾ ഉള്ള ആളുകൾക്ക് ചെയ്ത് പിന്നെ എല്ലാരും കാണുന്ന രൂപത്തിൽ ഒരു നിക്കാഹ് പിന്നെ ചെയ്യാം, അങ്ങനെ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പറ്റുമോ പറ്റൂലേ എന്നത് അവിടെ ഇരിക്കട്ടെ, അതിന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിച്ചു. നമ്മൾ ആവശ്യമില്ലാത്ത പണിക്ക് എന്തിനാ ഇറങ്ങേണ്ടുന്ന ആവശ്യം? ഒരു നിക്കാഹിനെ പോലെ ഫോണിലൊക്കെ സംസാരിക്കാണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു നിക്കാഹ് നടത്താ ചെറിയ മട്ടത്തിൽ. പിന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാം. നാട്ടുകാർക്ക് ഭക്ഷണം കിട്ടിയാ പോരെ, ആരെങ്കിലും പറയോ മോനെ എന്റെ നിക്കാഹിന് വിളിച്ചില്ല എന്ന് ആരും പറയില്ല. ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ആ പറയാ, ഓ ചോറ് തന്നിട്ടില്ല, മംഗളത്തിന് ചോറ് തന്നിട്ടില്ല, അതാ കാര്യമായ സങ്കടം പറയാൻ അപ്പോഴാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നാട്ടുകാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, അല്ലാതെ ഇതിന്റെ ആവശ്യം എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറയാ, ഉസ്താദെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് അവൾ ഉസ്താദിന്റെ വേദം എപ്പോഴും കേൾക്കുന്ന ആളാ, അവൾ എന്നോട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞതാ ഈ മസാല ഉസ്താദിനോട് ചോദിക്കാന്. കുരുത്തം കേട്ടവൻ, ഞാൻ പറഞ്ഞു ഇവന്റെ നിക്കാഹ് തന്നെ നടന്നിട്ടില്ല, പിന്നെ എങ്ങനെ ഇവൻ മെസ്സേജ് തുടങ്ങി? ഇവൻ മസാല ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ, അതിന്റെ മുമ്പേ ഇവർ മെസ്സേജ് തുടങ്ങിയിട്ടുണ്ട്. തഖ്‌വക്കെതിരാണത്, തഖ്‌വക്ക് എതിരാണത്. ഓ ചെറുപ്പക്കാരാ, ദുനിയാവിലുള്ള ഒരൊറ്റ പെണ്ണിന്റെയും ആകർഷണീയത കണ്ട് സ്വർഗത്തിൽ നിന്നെ കാത്തിരിക്കുന്ന തരുണീമണികളെ നഷ്ടപ്പെടുത്തി പോകരുത് കേട്ടോ. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മുദർരിസാണ്, മഹാനവരുകൾ, അവസാനം സ്വന്തം വീട്ടിൽ വെച്ച് ദർസ് നടത്തുന്ന മഹാനാണ്. അങ്ങനെ ചില വലിയ പണ്ഡിതന്മാരുണ്ട്, അവർക്ക് മരണം വരെ മുത്തല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുക്കണമെന്ന ആഗ്രഹമാണ്. പടച്ച റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്കും അതുപോലെയുള്ള ആഗ്രഹങ്ങളുണ്ട്, മരണം വരെ മുത്തല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുക്കാനും ഇൽമുമായി ശുഗലാകാനും നമുക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. കുറേ പ്രായായാലും പിന്നെ പള്ളിക്കാർക്ക് മൊയിലാരെ പറ്റൂല, അങ്ങനെ ഒരു സൂക്കടുണ്ട് ഇപ്പൊ എല്ലായിടത്തും. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇവിടെ നല്ലവരായതുകൊണ്ട് അങ്ങനെ ഒരു സൂക്കട് ഉണ്ടാവില്ല ഞാൻ മനസ്സിലാക്കണം. അള്ളാഹു തആല തന്നെ നിലനിർത്തി തരട്ടെ. ഞാനൊരു സ്ഥലത്ത് പോയപ്പോ, സ്ഥലത്തിന്റെ പേരൊന്നും പറയില്ല, അവിടെ ഒരു ഉസ്താദിന്റെ നേതൃത്വത്തില് പുതിയ പള്ളിയൊക്കെ ഉണ്ടായി, ഇതുപോലെ കാണാൻ നല്ല മുഞ്ചുള്ള പള്ളിയാ. ആ ഉസ്താദിന്റെ അധ്വാനം കൊണ്ട് നാട്ടിൽ വളരെ പാവങ്ങളാണ്, നാട്ടുകാരെ കൊണ്ട് അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ പാവം ഗൾഫിലൊക്കെ പോയി,
അത്യാവശ്യം പിരിവൊക്കെ നടത്തുന്ന ആളാണ്. നല്ലതിനാണ്, മോശത്തിനൊന്നല്ല. പിരിവൊക്കെ നടത്തിക്കൊണ്ടുവന്ന് ആ മഹല്ലിൽ, ഇയാളെ നാടൊന്നുമല്ല, ഇയാള് ഇമാമായി നിൽക്കുന്ന നാട്ടിൽ നല്ലൊരു പള്ളി ഉണ്ടാക്കി, പള്ളിയെല്ലാം ഉണ്ടാക്കി, പള്ളി ഉദ്ഘാടനം കഴിഞ്ഞ്, ഉദ്ഘാടനം കഴിഞ്ഞപ്പോ അതൊരു ചെറിയ മട്ടത്തിലുള്ള ഒരു ഉദ്ഘാടനം, പോകുന്ന ഒരു നാഷണൽ ഹൈവേയിലാണ് പള്ളി. ഉദ്ഘാടനം കഴിഞ്ഞപ്പോ ആ അന്ന് ഉദ്ഘാടനത്തിന് തങ്ങന്മാരുണ്ടായിരുന്നു. അന്ന് പ്രഭാഷണത്തിന് ഈ മുത്താലിമായി ഞാൻ പോയിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് രാത്രി ഞാൻ വാലും കഴിഞ്ഞ് ദർശനത്തിൽ, അന്ന് പകൽ സമയത്തായിരുന്നു ആ ഉദ്ഘാടനം നടന്നത്. വാലും കഴിഞ്ഞ് ഞാൻ രാത്രി ദർശനത്തുമുണ്ട്. പ്രസിഡന്റ് എന്നെ വിളിക്കുന്നു. നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ ചിലപ്പോ സംഘാടകരെ വിളിക്കും, സാധേ പരിപാടി എല്ലാവർക്കും റാഹത്തായി എന്നും പറഞ്ഞ് സന്തോഷം പറയാൻ വേണ്ടി വിളിക്കും. വേറെ ചില ആളുകളുണ്ട്, അവർ പിന്നെ വേദന വന്നു പോയാൽ പിന്നെ അങ്ങനെ ഒരു പരിചയം തന്നെ അവർക്ക് ഉണ്ടാവില്ല. അങ്ങനത്തെ ചില ആളുകളുണ്ട്. അപ്പൊ ഞാൻ കരുതി അങ്ങനെ സന്തോഷം പറയാൻ വേണ്ടി വിളിച്ചതായിരിക്കും ഞാൻ മനസ്സിലാക്കി. ഞാൻ വിളിച്ചിട്ട് ഉസ്താദേ, ഇപ്പൊ ഞങ്ങൾ ആ പുതിയ പള്ളിയിലായല്ലേ, ഓക്കൂ, ഇനി ഞങ്ങൾക്ക് നല്ലൊരു ഉസ്താദിനെ വേണോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ ഇതുവരെയുള്ള ഉസ്താദ് മൂപ്പരാണല്ലോ ഇപ്പൊ പള്ളി ഉണ്ടാക്കിയത്. അപ്പൊ അല്ല, അത് രണ്ട് മൂന്ന് വർഷമായി നാട്ടുകാർക്കല്ലേ, ഇപ്പൊ പുതിയ ആള് വേണം, പുതിയ പള്ളിയല്ലേ, പുതിയ പള്ളിക്ക് ഒരു പുതിയ ഉസ്താദ് വേണോ എന്നൊരു അഭിപ്രായം ഉണ്ട് നാട്ടുകാർക്ക്. ഞാൻ പറഞ്ഞ ഉസ്താദിന്റെ ശാപം കിട്ടും നിങ്ങൾക്ക്, നിങ്ങൾക്ക് ആ ഉസ്താദിന്റെ ശാപം കിട്ടും. കാരണം ഇതെല്ലാം അധ്വാനിച്ചിട്ട് മൂപ്പരങ്ങ് ഒരു പള്ളി ഉണ്ടാക്കിയിട്ടപ്പോ പിന്നെ അവസാനം ഇപ്പൊ പുതിയ പള്ളി ആയപ്പോ നോക്കും പുതിയൊരു ഉസ്താദ് വേണം അല്ലേ, അതിന് ഉറങ്ങരുത് പറഞ്ഞെങ്കിലും പിന്നെ നോക്കുമ്പോണ്ട് മൂപ്പര് വേറെ സ്ഥലത്ത് ഒരുക്കെ കണ്ടപ്പോ നിങ്ങൾ അവിടുന്ന് വിട്ടാൻ ചോദിച്ചപ്പോ ഉസ്താദ് എന്നെ അവർ പറഞ്ഞ അയച്ചിരുന്ന വിദ്യ വെള്ളി അയച്ചെന്നെ പറഞ്ഞ അയച്ചിരുന്നു. മഹാനവരുകൾ അതാ പിന്നീട് സ്വന്തം വീട്ടിൽ ദർസ് നടത്തുകയാണ്. കൊറേ അങ്ങ് ആയപ്പോ സ്വന്തം വീട്ടിൽ മുത്താലിമീങ്ങൾക്ക് ദർസ് നടത്തുകയാണ്. ചെറുപ്പക്കാരേ, ഞാനീ പറയുന്ന ചരിത്രം ശരിക്കുമെന്ന് കേൾക്കണം കേട്ടോ. ആ വീട്ടിൽ ദർസ് നടത്തുന്ന സമയത്ത് അവിടെ പഠിക്കുന്ന ഒരു മുത്താലിമിന്റെ പേരാണ് സഹില്. മുത്താലിമിന്റെ പേരാണ് സഹില്. ആ മുത്താലിം അതാ മഹാനവരികളെ വീട്ടിൽ പോയി കിതാബ് ഓതി പഠിക്കാൻ വേണ്ടി മുന്നിലെത്തിയപ്പോൾ അതേ വീട്ടിന്റെ മുകളിൽ നിന്ന് ചില പെൺകുട്ടികൾ ഈ ശിഷ്യ മുത്താലിമിനെ വിളിക്കുന്നത് കാണുന്നു. സഹലേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഉസ്താദിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മുകളിൽ നിന്ന് പെണ്ണുങ്ങന്മാര് പെൺകുട്ടികൾ ഇങ്ങനെ വിളിക്കുന്നത് കാണുന്നു. സഹലേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഈ മുത്താലിം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങ് പോവാണ്, ഉസ്താദേ ഞാൻ നിങ്ങളെ ദർസിൽ ഇനി പഠിക്കൂല കേട്ടോ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ ചോദിച്ചു, എന്താ സഹലേ പ്രശ്നം, പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്റെ വീട്ടിൽ വന്നത്, പിന്നെന്താ ഇപ്പൊ ഒറ്റയടിക്ക് ഞാൻ പഠിക്കൂലെന്നും പറഞ്ഞിട്ട് പുറത്തു പോകാൻ കാരണം എന്തേ? അപ്പോഴാണ് ഈ മുത്താലിം പറയുന്നത്, നിങ്ങളെ വീട്ടിലെ സ്വന്തം കുട്ടികളെ തന്നെ നന്നാക്കാൻ കഴിയാത്ത നിങ്ങള് പിന്നെ ഞങ്ങളെ നന്നാക്കലെങ്ങനെ? നിങ്ങളെ വീട്ടിൽ ദർസ് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നപ്പോ മുകളിൽ നിന്ന് പെൺകുട്ടികൾ എന്നെ എങ്ങനെ വിളിക്കുകയാണ്? നിങ്ങളെ വീട്ടിലെ പെൺകുട്ടികളല്ലേ, അവരെ തന്നെ നിങ്ങൾക്ക് നന്നാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഞങ്ങളെ നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ പറഞ്ഞു ശിഷ്യനോട്, സഹലേ എന്റെ വീട്ടിൽ ഒരു പെണ്ണുമില്ല, എന്റെ വീട്ടിൽ ഒരു പെണ്ണുമില്ല. അപ്പൊ നിങ്ങൾ ആ കണ്ട പെൺകുട്ടികൾ ആരാണ്? അത് ഹൂറുൽ ഹിസാദ്, സ്വർഗത്തിലെ തരുണീമണികളായ പെൺകുട്ടികളാണ്. അതുകൊണ്ട് നിങ്ങൾ പോകണ്ട സഹലേ, നിങ്ങളിപ്പം മരിക്കും കേട്ടോ. നിങ്ങളെ സ്വീകരിക്കാൻ വന്ന സ്വർഗത്തിലെ തരുണീ മണികളാണ്, നിങ്ങൾ പോകണ്ട, നിങ്ങൾ ഇപ്പൊ മരിക്കൂ. കൂടെയുള്ള മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഒരുങ്ങണം, സഹിലിപ്പം മരിക്കൂ. ഉസ്താദ് പറഞ്ഞതുപോലെ ശിഷ്യനായ സഹിൽ ഒരല്പനേരം കഴിഞ്ഞപ്പോ വഫാത്തായി പോയി. ഓ ചെറുപ്പക്കാരാ, ജീവിതകാലത്ത് വാട്സപ്പിലെ ചാറ്റിംഗ് ഇല്ല, ഒരവിഹിത ബന്ധവും ഇല്ല. അങ്ങനെയായപ്പോ വഫാത്തിനോട് അടുത്ത സമയം വന്നപ്പോ സ്വർഗത്തിലെ ഹൂറുൽ ഹിസാൻ വന്ന് സ്വീകരിച്ചില്ലേ? അതാണ് തഖ്വ. എല്ലാ പ്രയാസങ്ങളുടെയും കാരണം ആ തഖ്വയില്ലായ്മയും വിശ്വാസമില്ലായ്മയും. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്നൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ, അക്രമം കാഴ്ചവെച്ച ഭരണാധികാരി. അപ്പൊ നാട്ടുകാരി ഭരണാധികാരിയോട് ചോദിച്ചു,
നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം കണ്ട ആളല്ലേ? അതെ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നീതിപൂർണമായ ഭരണമാണല്ലോ കാഴ്ചവെച്ചത്. അതെ. അപ്പൊ ആ നീതിപൂർണമായ ഭരണം കണ്ട നിങ്ങൾ എന്തേ ഒരു നീതിപൂർണമായ ഭരണം കാഴ്ചവെക്കാത്തത് എന്ന് നാട്ടുകാർ ചോദിച്ചു. അപ്പൊ ഈ നാട്ടുകാരോട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഈ ഭരണാധികാരി പറഞ്ഞു, അതിന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം കാഴ്ചവെച്ച അന്ന് ഭരണീയർ ആരായിരുന്നു അറിയോ? ആ ഭരണത്തിന്റെ കീഴിലുള്ള ഭരണീയര് അബൂദർ അൽ ഖിഫാരി തങ്ങളെ പോലെയുള്ള നല്ല മനുഷ്യന്മാരായിരുന്നു. അതേ സമയത്ത് ഇന്ന് ഞാൻ ഭരണം കാഴ്ചവെക്കുമ്പോ എന്റെ കീഴിൽ അബൂദർ അൽ ഖിഫാരി തങ്ങളെ പോലത്തെ ഒറ്റ മനുഷ്യനും നല്ല മനുഷ്യനില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നല്ല ഭരണം എന്റെ ഭാഗത്തുനിന്ന് വരാത്തത്. എന്ത് വിഷയത്തിലാണ് അബൂദർ അൽ ഖിഫാരി തങ്ങള്? തഖ്വയുടെ വിഷയത്തിലും പരിത്യാഗത്തിന്റെ വിഷയത്തിലും നല്ല മനുഷ്യന്മാര് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഭരണാധികാരികളായ ഞങ്ങള് ധിക്കാരികളും അക്രമികളാകുന്നത്, ഞങ്ങളെ ഭരണീയര് മോശമാകുന്നത് കൊണ്ടാണ് എന്നാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് അന്ന് മറുപടി കൊടുത്തത്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഏത് പ്രയാസത്തിനും പരിഹാരം വേണമെങ്കിൽ തഖ്വ വേണം. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, ഫല്യഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് ജീവിക്കുന്നവർ സൂക്ഷിക്കണേ. അല്ലാഹു തആല പറയാണ്, അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് ജീവിച്ചാലോ അന്തുസീബഹും ഫിത്നതുൻ അവരെ ഫിത്ന പിടികൂടും, ഔ യുസീബഹും അദാബുൻ അലീം വേദനാജനകമായ ശിക്ഷ അവരെ പിടികൂടും കേട്ടോ. പത്രത്തിൽ ഞാനൊരു വാർത്ത വായിച്ചു, നിങ്ങൾ വായിച്ചു കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരു വീട്ടിന്റെ കുളിമുറി മതിലങ്ങ് തകർന്നു വീണു. പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ്, പാപ്പാ മതിലങ്ങ് തകർന്നു വീണു. വീട്ടിന്റെ കുളിമുറിയുടെ മതിലങ്ങ് തകർന്നു വീണപ്പോൾ രണ്ട് മരണം എന്നാണ് പത്രത്തിലെ റിപ്പോർട്ട്. ഏതാണ് രണ്ട് മരണം? ഒന്ന്, കുളിക്കാൻ പോയ വീട്ടമ്മ മരിച്ചു. രണ്ട്, ഈ വീട്ടമ്മ കുളിക്കാൻ പോയപ്പോ ഒളിഞ്ഞു നിന്ന് നോക്കാൻ പോയ യുവാവ് മരിച്ചു. പത്രത്തിൽ വന്ന റിപ്പോർട്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് വ്യഭിചാരം വർദ്ധിച്ച കാലമാണ്, നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണം കേട്ടോ. മുങ്കാമികളായ മഹാന്മാരുടെ ചരിത്രം നമുക്ക് പാഠമാകണം. അതുകൊണ്ടാണ് ഇമാം യാഫഴി തങ്ങൾ പറയുന്നു, ഞാൻ ഒരിക്കൽ കഅബയുടെ ചാരത്ത് ഇങ്ങനെ പോയി, കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന സമയത്ത് ഒരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, യാ കരീം യാ കരീം അഹദുകൽ ഖദീം. ഓ മാന്യനായ അല്ലാഹുവേ, ഓ മാന്യനായ അല്ലാഹുവേ, നിന്നോട് ഞങ്ങളൊരു കരാറ് നടത്തിയിട്ടുണ്ടല്ലോ റബ്ബേ, ആ കരാറ് നിലനിർത്താൻ, ആ കരാറ് പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഈ ഒരു വാക്ക് പെണ്ണിങ്ങനെ കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് പറയുന്നത് കേട്ടപ്പോ ഞാൻ മെല്ലെ ഈ പെണ്ണിന്റെ അടുത്ത് പോയി ചോദിച്ചു, അല്ല പെണ്ണേ, കൊറേ നേരമായല്ലോ ഈ കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന സമയത്ത് നീ ആകെ പറയുന്നത് അതാണല്ലോ, യാ കരീം യാ കരീം അഹദുകൽ ഖദീം. ഞാൻ മുമ്പൊരിക്കൽ നടത്തിയ കരാറ് അത് പൂർത്തിയാക്കാനും അത് നിലനിർത്താനും ഭാഗ്യം തരണം അല്ലാ എന്നല്ലേ നീ ചോദിക്കുന്നത്? എന്തേ നീ അങ്ങനെ ചോദിക്കാൻ കാരണം? അപ്പൊ ഈ പെണ്ണ് പറയാണ്, എന്റെ സംസാരം കേൾക്കുന്ന ഈ സദസ്സിൽ മറക്കപ്പുറത്തിരുന്ന് എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഉമ്മ പെങ്ങന്മാരും ഈ ചരിത്രം മനസ്സിൽ കുത്തിവെക്കണം, ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കണം. ഈ പെണ്ണ് പറയാണ്, അതിന്റെ പിന്നിലൊരു സംഭവമുണ്ട്. ഇമാം യാഫഴി തങ്ങളെ സംഭവം അവിടുത്തെ കിതാബിൽ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് സംഭവം? ഞങ്ങളിങ്ങനെ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പെണ്ണ് പറയാ, യാഫി മാമ, ഒരിക്കലിങ്ങനെ കടലിൽ ഒരു കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ
സുബ്ഹാനല്ലാഹ്, ഈ കപ്പൽ അങ്ങ് തകർന്നു പോയി, പൊളിഞ്ഞു തകർന്നു പോയി, എല്ലാവരും മരിച്ചു, കപ്പലിലുള്ള മുഴുവൻ യാത്രക്കാരും മരിച്ചു. അന്ന് ജീവിച്ചത്, മരിക്കാതെ കൈച്ചലായത് ഞാനും എന്റെ ചെറിയ കുട്ടിയും മാത്രം, രണ്ടു പേര്. ഞങ്ങൾ എന്ത് ചെയ്തു? ഈ ഒരു ഈ പൊളിഞ്ഞതിൽ ഒരു ഫലകണ്ട്, ആ ഫലകം മേലങ്ങ് ഞങ്ങൾ നിന്നുകൊടുത്തു. ഞങ്ങൾ ആ കടലിൽ ഇങ്ങനെ യാത്ര ചെയ്യണം, ഞങ്ങളിങ്ങനെ കടലിൽ ഞാനും എന്റെ കുട്ടി മാത്രം ഒരു ഫലകത്തിൽ അങ്ങ് കയറി യാത്ര ചെയ്യാണ്. അപ്പണ്ട് കൊറേ അപ്പുറത്ത് നിന്നൊരു കറുത്ത മനുഷ്യൻ വേറെ ഒരു ഫലകത്തിൽ ഇങ്ങനെ ഞങ്ങളെ ഭാഗത്തേക്ക് വരുന്നത് കാണുന്നു. ഞാനും ആ പെൺ എന്റെ കുട്ടിയും മാത്രമാണ്, അപ്പുറത്ത് നിന്ന് വരുന്ന ഈ കറുത്ത മനുഷ്യൻ മാത്രമാണ്, നാലാമത്തൊരു മനുഷ്യൻ അവിടെ ഇല്ല. ഈ കറുത്ത മനുഷ്യൻ എന്റെ അരികിൽ വന്നു. ചില മനുഷ്യന്മാരെ കാണാൻ കറുത്തിരിക്കും, പക്ഷെ മനസ്സ് നല്ല ക്ലിയർ വേണം, മനസ്സ് നല്ല ക്ലിയർ ആണ് അവരുടേത്. ചില മനുഷ്യന്മാരുണ്ട് കാണാൻ നല്ല വെളുത്തിട്ടാണ്, മനസ്സ് കറുത്തിട്ടാണ്. മനസ്സ് വെളുത്തിട്ടാണ് കാര്യം, മനസ്സ് മുഖം വെളുത്തിട്ടൊരു കാര്യവുമില്ല. ഈ കറുത്ത മനുഷ്യൻ ഇങ്ങനെ ഞങ്ങളടുത്തേക്ക് വന്നിട്ട് ഈ സഹോദരി ആഫി മാമിനോട് പറയാണ്, ഈ കറുത്ത മനുഷ്യൻ ഞങ്ങളടുത്തേക്ക് വന്നപ്പോ ഇവൻ വന്നിട്ട് പറയുന്നു, കപ്പലില് എല്ലാം പൊളിഞ്ഞു പോയി, ആകെ മൂന്നാള്, മറ്റുള്ളവരൊക്കെ കൺമുന്നിൽ മരിച്ചതാ. ഇവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ ശരീരം എനിക്ക് വിട്ടുതരണോ. അവിടെ ചില മനുഷ്യന്മാർ കണ്ടില്ലേ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കള്ളു കുടിക്കണം അല്ലെ, ഫ്ലൈറ്റിൽ ഇങ്ങനെ ബ്രാൻഡി വിസ്കിയും വേണോന്ന് ചോദിക്കുമ്പോ, ഇവൻ മുസ്ലിമാണ്, പടച്ചറബ്ബെ അതങ്ങ് പൊളിഞ്ഞിട്ട് അങ്ങ് താഴോട്ട് വീണ അഡ്രസ് ഉണ്ടാവും മനുഷ്യന്മാരെ, അവിടെ പോലും കള്ളു കുടിക്കുകയാണ്. അങ്ങനത്തെ ചില മനുഷ്യന്മാർ, ഈ കറുത്ത മനുഷ്യൻ വന്നിട്ട് എന്നോട് ചോദിച്ചതാ, എന്റെ തടി വേണോ? എന്നാൽ എന്റെ കയ്യിൽ ഈ കുട്ടിയുണ്ടായിരുന്നു, ഈ കുട്ടി ഉറങ്ങാണ്. ഞാനൊരു തന്ത്രം ചെയ്തു. എന്താണ് തന്ത്രം? ഈ കുഞ്ഞിനെ മെല്ലെ അങ്ങ് ഞാനങ്ങ് നുള്ളി, നുള്ളിയപ്പോ കുട്ടി ഉറക്കുന്ന ഉണർന്നു, കരയാൻ തുടങ്ങി. ഞാൻ നുള്ളിയത് തന്നെ ഇവന്റെ ഈ ശല്യത്തിന്ന് രക്ഷപ്പെടാനാണ്. ഇവനോട് ഞാൻ പറഞ്ഞു, മനുഷ്യ എന്റെ കുട്ടിയെ ഞാൻ അന്ന് ഉറക്കാം, കുട്ടി ഉറങ്ങിയതിന് പിന്നെ നമുക്ക് ആലോചിക്കാം. പക്ഷെ ഇവൻ ഒന്നും കേട്ടില്ല. എന്റെ കയ്യിലുണ്ടായിരുന്ന ഈ കുട്ടിയെ അങ്ങെടുത്ത് കടലിലോട്ട് വലിച്ചെറിഞ്ഞു പോയി. അല്ലാ, ആരുമില്ലാത്തൊരു സങ്കടം വേറെ, എന്റെ സ്വന്തം കുട്ടി മരണ അതാ കടലിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ, അത് അതിന്റെ ഒരു സങ്കടം വേറെ. ഞാൻ പിന്നെ ഒറ്റക്കാണ്, ഇവനും ഞാനും മാത്രമാണ്. ഞാൻ അവിടെ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി, പടച്ചുറപ്പേ ഇന്നേ വരെ ഒരൊറ്റ അന്യ പുരുഷനും മുഖം കാണിക്കാത്ത പെണ്ണാണ് ഞാൻ, ഒരൊറ്റ അന്യ പുരുഷനും എന്റെ ദേഹത്ത് കൈവെക്കാൻ സമ്മതിക്കാത്ത പെണ്ണാണ് ഞാൻ. ആ ചാരിത്ര ശുദ്ധി ഒന്ന് നിലനിർത്തി തരണേ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ ഏതും രക്ഷപ്പെടാനുള്ള വഴി അല്ല തരുമെന്ന് ഖുർആനിൽ അല്ല പറഞ്ഞത് വരുതയല്ലോ. അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ചാൽ അല്ല പോരെ, അല്ല പോരെ. അതുകൊണ്ട് ഞാൻ എവിടെ ഇങ്ങനെ വരുന്നപ്പോ ഒരു അതാ ഒരു ജീവി വന്നു, കടലിലൊരു ജീവി വന്നു. ഞാൻ ഇന്നേ വരെ ആ ജീവിയെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ആ ജീവിയെ കണ്ടത്. ആ ജീവി വന്നിട്ട് ഈ കറുത്ത മനുഷ്യനെ അങ്ങ് തിന്ന് കളഞ്ഞു. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഞാൻ ഈ ഫലകം മേലങ്ങ് കയറിയിട്ട് ഞാനിതാ ഒരു ദ്വീപ് കണ്ടു. ആ ദ്വീപ് കണ്ടപ്പോഴേക്ക് ഞാൻ അവിടെ പോയി. ഞാൻ കൊറേ ദിവസമായി ഒന്നും കുടിക്കാതെ ഒന്നും കഴിക്കാതെ അവിടെ പോയി നോക്കുമ്പോ എനിക്ക് നല്ല വെള്ളം കിട്ടി, ഞാൻ കുടിച്ചു. കൊറേ പച്ചക്കറി കിട്ടി, ഞാൻ കഴിച്ചു. അവിടുന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, റബ്ബേ ആരെങ്കിലും ഏതെങ്കിലും ഒരു കപ്പൽ വന്നിരുന്നെങ്കിൽ ഞാൻ പോയി എന്റെ നാട്ടിലേക്ക് എത്തുമായിരുന്നു. ഒരാളും അവിടെ ഇല്ല, ആരും ഇല്ലെങ്കിൽ എന്തേ റബ്ബില്ലേ. ഓ ഉമ്മമാരെ, സഹോദരിമാരെ,
ആ ചിന്തയാണ് നമ്മിലില്ലാതെയായി പോയത്. അല്ല ഉണ്ടെന്ന ചിന്ത അത് നമ്മിലില്ലാതെയായി പോയി. മുൻഗാമികളായ മഹദിമാര് രക്ഷപ്പെട്ടതോ അവരിൽ അല്ല ഉണ്ടെന്ന ബോധമുണ്ടായിരുന്നു. അതാണ് വിശ്വാസം, അതാണ് തഖ്വ. ഈ മഹദി പറയാണ് യാഫി മാമിനോട്, കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു കപ്പൽ ഇങ്ങനെ വരും. ഈ കപ്പൽ ഇങ്ങനെ വന്നപ്പോ എനിക്ക് വല്ലാത്തൊരു സന്തോഷം. കാരണം നാട്ടിലേക്ക് പോകാൻ ഒരു വാഹനം എത്തിയല്ലോ. ഞാൻ ആ കപ്പലിൽ അങ്ങ് കയറി. കപ്പലിൽ അങ്ങ് കയറി നോക്കുമ്പോണ്ട് ഒരു അത്ഭുതം. എന്താ അത്ഭുതം? നേരത്തെ ഈ കറുത്ത മനുഷ്യനല്ലേ എന്റെ കയ്യിലുണ്ടായിരുന്ന കുട്ടിയെ എടുത്തിട്ട് അങ്ങ് കടലിലോട്ട് വിളിച്ചിരുന്നു. ഈ കപ്പലിൽ കയറി നോക്കുമ്പോണ്ട് ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന്റെ കയ്യിൽ എന്റെ കുട്ടിയെ കണ്ടു. സുബ്ഹാനല്ലാഹ്. ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരന്റെ കയ്യില് എന്റെ കുട്ടിയെ ഞാൻ കണ്ടു. കൊറേ ദിവസമായി കുഞ്ഞിനെ കാണാതെ. അങ്ങനെ കാണുമ്പോ ഉമ്മ എന്താ ചെയ്യാ? പറയാൻ നോക്കൂ, അതെന്റെ കുട്ടിയാണെന്ന് പറയാൻ നോക്കൂ. ഒന്നും നോക്കൂല, വേ കയ്യിലൊക്കെ എടുത്തിട്ട് മുത്തം കൊടുക്കൂ. ഞാൻ ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു എന്റെ കുട്ടിക്ക് ഞാൻ അതാ മുത്തം കൊടുത്തു. അപ്പൊ ഞാൻ ഈ കപ്പലിലുള്ള യാത്രക്കാരോട് പറഞ്ഞു, ഓ മനുഷ്യന്മാരെ, ഇത് എന്റെ കുട്ടിയാണ് കേട്ടോ. അപ്പൊ ഈ കപ്പലിലുള്ളവർ എന്നോട് ചോദിച്ചു, ആ മജ്നൂനത്തു നന്തി, നിനക്ക് ഭ്രാന്താണോ? നീ ഇപ്പൊ എവിടുന്നോ ഒന്ന് കയറി വന്നിട്ട് കയ്യിലുള്ള ഒരു മനുഷ്യന്റെ കയ്യിലുണ്ടായ കുട്ടിയെ അത് നിങ്ങളെ കുട്ടി എന്ന് പറയുന്നു, ഭ്രാന്താണോ പെണ്ണെ നിനക്ക്? അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, എനിക്ക് ഭ്രാന്തല്ല, എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ജുനൂനില്ല. അതേ സമയത്ത് നടന്ന സംഭവം മുഴുവനും പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് കപ്പലുകാർ പറയുന്ന, ശരിയാണ്, ഇത് നിങ്ങളെ കുട്ടി തന്നെ. അപ്പൊ ഈ പെണ്ണ് ചോദിക്കുകയാണ്, അല്ല മനുഷ്യന്മാരെ, നിങ്ങളെ കയ്യിൽ എങ്ങനെ എന്റെ കുട്ടി വന്നു? നിങ്ങളെ കയ്യിൽ എന്റെ കുട്ടി വന്നത് എങ്ങനെ? കടലിലേക്ക് വലിച്ചെറിഞ്ഞതല്ലേ എന്റെ കുട്ടി? ഈ കുട്ടി നിങ്ങളെ കയ്യിൽ വന്നത് എങ്ങനെ? അപ്പോഴാണ് ഈ കപ്പലുകാര് പറയുന്നത്, ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഞങ്ങളെ മുന്നിൽ അതാ ഒരു മൃഗം വന്നു. ഞങ്ങൾ ഈ കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെ മുന്നിൽ ഒരു മൃഗം വന്നു. ആ മൃഗം വന്നിട്ട് ആ മൃഗം, അതാ മൃഗത്തിന്റെ കയ്യിൽ ഈ കുട്ടിയുണ്ടായിരുന്നു. ആ മൃഗം പറഞ്ഞു ഞങ്ങളോട്, ഈ കുഞ്ഞിനെ നിങ്ങൾ എടുക്കണം, നിങ്ങളെ കൂടെ കൊണ്ടുപോകണം, അല്ലാന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഇതിന്റെ അപ്പുറം യാത്ര ചെയ്യാൻ കഴിയില്ല. ഞങ്ങളാ കുഞ്ഞിനെ സ്വീകരിച്ചതാണ്. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവിടെ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? ഒരു കമ്മിറ്റിയുമില്ല, ഒരു സഖദാ സംഘടനയുമില്ല, ഒരു ടീമുമില്ല, ഒരു സാധു സംരക്ഷണ സമിതിയുമില്ല. ആരാരുമില്ലാത്ത സമയത്ത് ആ മഹദിയെ രക്ഷപ്പെടുത്തിയത് അല്ലാഹുവാണ്. എന്തേ കാരണം? ആ മഹദിയുടെ അരികിലുണ്ടായ ആയുധം അത് ഈമാനും തഖ്വയുമാണ് കേട്ടോ. അതുകൊണ്ട് റബ്ബിലേക്ക് കൽബ് തിരിച്ച് ജീവിക്കണം. ഏത് പ്രവർത്തനത്തിലായാലും ശരി, ഒരിക്കലും അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത്. ഞാന് പത്രത്തിൽ വായിച്ചൊരു റിപ്പോർട്ട്, ഇങ്ങനെ പത്രത്തിൽ ഓരോ ദിവസം നടക്കുന്ന സംഭവം വരുമല്ലോ, എന്റെ വിഷയം അല്ലെങ്കിലും ഒന്ന് ഞാൻ മെല്ലെ പറയാം. എന്താ? ഭർത്താവിനെ ഭാര്യ വെട്ടി നിലത്താക്കി, വെട്ടിയിട്ട് നിലത്താക്കി പത്രത്തിൽ. കാരണം തരും, കാരണം ഭാര്യ സീരിയൽ കണ്ടുകൊണ്ടിരിക്കെ ഭർത്താവ് പോയിട്ട് എന്താക്കി? ഭക്ഷണം ചോദിച്ചു. അതാ പ്രശ്നം. ഭാര്യ എങ്ങനെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക? ഭാര്യ സീരിയൽ കണ്ടുകൊണ്ടിരിക്കെ ഭർത്താവ് പോയി ഭക്ഷണം ചോദിച്ചു. അത് ഭാര്യക്ക് സഹിച്ചില്ല, കാരണം സീരിയലിന് തടസ്സായില്ലേ, വെട്ടി നിലത്ത് താഴ്ത്തി. വാട്സപ്പുകാരൻ എല്ലാം അവിടെ എഴുതി വിട്ടു ഈ പത്രത്തിന്റെ റിപ്പോർട്ട് ഇങ്ങനെ എടുത്തിട്ട്. എന്തറിയോ, ഈ തിങ്കളാഴ്ച വെള്ളിയാഴ്ച വരെയാണല്ലോ ഈ സീരിയലൊക്കെ കാര്യമായിട്ട് ഉണ്ടാവും. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഭാര്യമാരോട് ഭക്ഷണം ചോദിക്കാതെ ജീവൻ നിലനിർത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് ഭാര്യമാരുടെ ഭക്ഷണം ചോദിച്ചാൽ ചിലപ്പോ ജീവനങ്ങ് പോകുന്നത്. അത് ഞങ്ങളെ ഈ പേരൂർ, എന്താ സ്ഥലത്തിന്റെ പേര്? പേരൂരല്ലേ. ആ ഇവിടുത്തെ ഉമ്മമാരെ സഹോദരന്മാരെ കുറിച്ച് ഒന്നല്ല പറഞ്ഞത്, വേറെ നാട്ടുകാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഏത് വിഷയത്തിലും തക്കവ് വേണം. ഭർത്താവിനെ സ്നേഹിക്കുന്നതിലും ഭാര്യയെ സ്നേഹിക്കുന്നതിലും എല്ലാ വിഷയത്തിലും തഖ്വ വേണം. തഖ്വ വളരെ പ്രധാനമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരാ,
ഇന്ന് പല തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുള്ള സമയമാണ്. നമ്മൾ ഒരിക്കലും അതിൽ പെട്ടുപോകരുത്. ഇന്നല്ലദീന തഖവു ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്, ഇന്നല്ലദീന തഖവു ഇദാ മസ്സഹും തായിഫു മിനശ് ശൈത്വാനി തദക്കറു ഫഇദാഹും മുബ്സിറൂൻ. ഇന്നല്ലദീന തഖവു, തീർച്ചയായും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാർ, ഒരു വിഭാഗം ആളുകൾ, ഇദാ മസ്സഹും തായിഫു മിനശ് ശൈത്വാൻ, പിശാചുക്കൾ വല്ലതും സ്പർശനം നടത്തിയാൽ എന്ന് പറഞ്ഞാൽ, പിശാചുക്കൾ ഈ മനുഷ്യന്മാരോട് തെറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ, തദക്കറൂ, ഉടൻ തന്നെ ഇവർ അല്ലാഹുവിനെ ഓർക്കും. ഞാൻ ചെയ്യുന്ന തെറ്റ് ആരും കണ്ടില്ലെങ്കിലും ചെറുപ്പക്കാരാ, ഏത് ഓഫറുള്ള സിമ്മും ഇന്ന് കിട്ടും. ഇതുപോലെ തന്നെ യൂട്യൂബിൽ കയറിയാൽ എന്ത് വേണമെങ്കിലും കാണാം. പഴയ കാലം പോലെയല്ല, പഴയ കാലത്ത് മക്കള് സിനിമ കാണുമ്പോ ബാപ്പക്കത് മനസ്സിലാവും, കാരണം ഇത് വലിയ പെട്ടിയും വെച്ചിട്ടല്ലേ കാണുന്നത്. ഇന്ന് ചെറിയൊരു സാധനം കയ്യിൽ പിടിച്ചിട്ട് റൂമിൽ ഒറ്റക്ക് കിടക്കുമ്പോ ഈ മകൻ എന്ത് ചിത്രം കാണുന്നു ബാപ്പക്കതറിയുന്നില്ല, ഈ മകൾ എന്ത് കാണുന്നു ഉമ്മക്കതറിയുന്നില്ല. ഓ ചെറുപ്പക്കാരെ, എന്റെ ഈമാനുള്ള സഹോദരിമാരെ, കൗമാര പ്രായമുള്ള ആൺകുട്ടികളെ പെൺകുട്ടികളെ, ആര് കണ്ടില്ലെങ്കിലും കാണേണ്ടുന്നൊരു റബ്ബ് കണ്ടില്ലേ മോനെ, കാണേണ്ടുന്നൊരു റബ്ബ് കണ്ടില്ലേ മോളെ. ഇന്ന റബ്ബ കലബിൽ നിർസാദ്, അത് വല്ലാത്ത ആശയമാണ്. നിന്റെ റബ്ബ് നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഗൾഫിലൊക്കെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത്, നമ്മൾ ഈ ഭാഗത്തൊക്കെ കുറവാണ്, ഇപ്പൊ മംഗലാപുരത്ത് അല്ലാതെ ചില സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട് റഡാർ. ഈ റഡാർ എന്തിനാ വെച്ചിട്ടുള്ളത്? ഈ സ്പീഡ് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് സ്പീഡ് കൂട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ. അപ്പൊ ഈ റഡാർ കാണുമ്പോ അതുവരെ സ്പീഡ് വരും, ആ റഡാർ കാണുമ്പോ മെല്ല പതുക്കെ അങ്ങ് പോകും. ഇതേ കാരണം ക്യാമറ അടിക്കണ്ടെന്ന് കരുതിയിട്ട. എന്നാൽ അതല്ലല്ലോ ഈ റഡാർ, അല്ലാഹുവിന്റെ റഡാർ വല്ലാത്ത റഡാറാണത്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഓ മോനെ, എന്ത് വാചകം പറഞ്ഞാലും എന്ത് വാക്ക് പറഞ്ഞാലും അതപ്പ തന്നെ മലക്കുകൾ അങ്ങ് റെക്കാർഡ് ചെയ്ത് വെച്ചു പോയി. ഹത്താ അനീനിൽ മരീദ്, ഒരു രോഗിയായ മനുഷ്യൻ രോഗത്തെ തുടർന്ന് കിടക്കുമ്പോ അതേ ഇടക്കിടക്ക് ഇങ്ങനെ ഒച്ച വെക്കുന്നില്ലേ, അയ്യോ വേദനിക്കുന്നു, എന്തൊരു രോഗം, എന്തൊരു സങ്കടം, അതുപോലും മലക്കുകൾ അങ്ങ് എഴുതി വെച്ചു പോയി. ആ റഡാറാണ് റബ്ബിന്റെ മുന്നിൽ വരുന്നത്. യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ജനങ്ങളെ കാണണ്ടെന്ന് നീ കരുതിയാലും അല്ലാഹ് നിന്നെ കാണാതിരിക്കില്ല. അതുകൊണ്ടല്ലേ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ, ഓ ചെറുപ്പക്കാരെ, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം വരുമ്പോ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഉസ്താദേ ഞങ്ങൾ അതിൽ പെട്ടുപോകും, ഞങ്ങൾ എന്തോ, നീ ഒരു കാര്യം ചെയ്താ മതി, എന്നാ ഞാൻ തെറ്റ് ചെയ്യട്ടെ, പക്ഷെ ഞാൻ തെറ്റ് ചെയ്യണമെങ്കിൽ റബ്ബ് കാണാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കട്ടെ എന്ന് നീ ചിന്തിക്കണം. റബ്ബ് കാണാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കട്ടെ എന്ന് ചിന്തിക്കണം. ബാപ്പ കാണാത്ത സ്ഥലം തിരഞ്ഞെടുക്കട്ടെ എന്ന് ചിന്തിച്ചാ പോരാ, ബാപ്പ കാണാത്ത പല സ്ഥലവും ഉണ്ട്, ഉമ്മ കാണാത്ത പല സ്ഥലവുമുണ്ട്, റബ്ബ് കാണാത്ത സ്ഥലം ഞാൻ തിരഞ്ഞെടുക്കട്ടെ എന്ന് ചിന്തിക്കണം. എന്നാൽ റബ്ബ് കാണാത്തൊരു സ്ഥലം ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യൂല. സുഹൃത്തുക്കളെ, ആ ചിന്തയാണ് എപ്പോഴും വേണ്ടത്. അതാണ് അല്ലാഹുവിനെ ഈ ജനങ്ങൾ ഓർക്കും. ഫൈദാഹും മുബ്സിറൂൻ, പടച്ച റബ്ബിനെ ഓർക്കുമ്പോ ആ തെറ്റിൽ നിന്ന് ഇവരങ്ങ് മാറിപ്പോയി. ഇന്ന് ദുനിയാവ് ഓരോ പരിഷ്കാരത്തിന്റെയും ലോകമാണ്, ഓരോ പരിഷ്കാരത്തിന്റെ ലോകമാണ്.
ഈ അടുത്തൊരു സഹോദരി വിളിച്ചിട്ട് മസല ചോദിച്ചു. പഴയ കാലങ്ങളിലൊക്കെ മസല ചോദിക്കൽ എങ്ങനെയാ? പഴയ കാലത്ത് പണ്ടത്തെ നമ്മുടെ ഉമ്മമാർക്ക് മസല ചോദിക്കണം തരും. ഈ നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കണ പായ അതിനെ ചവിട്ടാൻ പറ്റുമോ? അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ചുരുട്ടി വെക്കണമെന്നുണ്ടോ? അത് അവിടെ ഇങ്ങനെ തുറന്നു വെച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? അങ്ങനെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട മസാലയാ അന്ന്. ഇന്ന് മസാല ചോദിക്കണം തരും. അങ്ങനെയാ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, വിളിച്ചു ചോദിക്കുക എന്താ മസാല എന്നറിയോ? ഉസ്താദേ, തലയിൽ മുടി കുറച്ച് കുറവാണ്, അതുകൊണ്ട് വേറെ മുടി അങ്ങ് എടുത്തിട്ട് വെക്കാൻ പറ്റുമോ എന്നാ ചോദ്യം. അപ്പൊ വേറെ മുടി എടുത്ത് വെക്കൽ എങ്ങനെ? ലാനല്ലാഹുൽ വാസിലതാ വൽ മുസ്തൗസില എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വേറൊരുത്തനെ മുടി എടുത്തിട്ട് അങ്ങനെ വെക്കുന്നവനും വെപ്പിക്കുന്നവരൊക്കെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു എന്നല്ലേ. അപ്പൊ ഓരോ സംഭവം എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ സംഘാടകർ എന്നോട് പറയാണ്, ഉസ്താദേ ഇവിടെ പെണ്ണുങ്ങന്മാരെല്ലാം ഭയങ്കര പേടിച്ചിരിക്കുന്നു എന്നാണ്. സ്ത്രീകളൊക്കെ ഭയങ്കര പേടിച്ചിരിക്കുന്നു. നിങ്ങളെ പേര് ഞാൻ പറഞ്ഞല്ലോ, വിനോദ്. നമ്മളെ പല സ്ഥലത്തും കാണുന്നതാണ്. നമ്മുടെ നാട്ടിന്റെ സൗഹൃദം നേരത്തെ ഇവിടെ തങ്ങൾ പറഞ്ഞല്ലോ, നമ്മുടെ നാടുകളിലൊക്കെ സൗഹൃദം നിലനിർത്തുന്നു. ഞാൻ ഈ ഇരിക്കുന്ന വിനോദിനെ തന്നെ ഒരു മുഹമ്മദ് ആണോ എന്ന് പല സ്ഥലത്തും കരുതി പോയത്. കാരണം അവിടെ ഇങ്ങനെ ഇരുന്നാലുണ്ട്, ഞങ്ങളെ വാലിങ്ങനെ ലാസ്റ്റ് വരെ ശ്രദ്ധിച്ചിട്ട് കേൾക്കും. ഒരുക്ക എന്തോ വിഷയത്തിന് ഇങ്ങനെ പേര് ചോദിച്ചപ്പോഴാണ്, ഇങ്ങനെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കേൾക്കുമ്പോൾ പേര് ചോദിച്ചപ്പോഴാണ് എന്നോട് പറയുന്നത്, ഏതോ സ്ഥലത്ത് എന്റെ പേര് വിനോദാണ്. അപ്പോ നമ്മുടെ നാടിന്റെ സൗഹൃദം ഇതുപോലെ. ഞാനൊരു സ്ഥലത്ത് കണ്ണൂർ ജില്ലയിൽ എന്ന് ആറളം അവിടെ വാദന പോയി. അടുത്ത് കഴിഞ്ഞ ആഴ്ച വാദന പോയപ്പോ മുന്നിലുണ്ട് ഒരാൾ. അയാൾ വന്നിട്ട് ഒരു 500 രൂപ സംഭാവന എന്റെ കയ്യിൽ. അപ്പൊ ദ്വാരക്കാൻ വേണ്ടി ഞങ്ങൾ പേര് ചോദിക്കും. അപ്പൊ പേര് ചോദിക്കും, പറഞ്ഞു മനോജ്. മുമ്പൊരിക്ക കന്യാണ എന്ന സ്ഥലത്ത് വാദന പോയപ്പോ അവിടെ ഒരു ചങ്ങായി ഉണ്ടായി. അവിടെ ആ സമയത്ത് ഒരു കൂട്ടുകാരനെ പിന്നെ കൊന്ന സമയമാണ്. അപ്പൊ ഇവൻ വന്നിട്ട് സംഭാവന തന്നിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കണോന്ന്. അപ്പൊ ഇവന്റെ പേര് ചോദിക്കുമ്പോ ഇവനൊരു അമുസ്ലിമാണ്, മുസ്ലിം അല്ല. മുസ്ലിം കൂട്ടുകാരൻ മരണപ്പെട്ടപ്പോ അവന്റെ പ്രാർത്ഥന അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു അമുസ്ലിം കൂട്ടുകാരൻ സംഭാവന തരാ. ഞാൻ പറഞ്ഞു വന്നത് അത് നമ്മുടെ നാടിന്റെ സൗഹൃദമാണ്. മാങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും ചരിത്രം പറയാനൊന്നും ഇപ്പൊ സമയമില്ല. ആ സൗഹൃദം എല്ലാ മതക്കാരും നിലനിർത്തണം. നമ്മൾ ഇസ്ലാം സത്യമതമാണ്, അള്ളാഹുവിന്റെ അരികിൽ സ്വീകാര്യമുള്ള മതമാണ്. ഞാൻ എല്ലാ മതക്കാരോടും ജാതിക്കാരോടും പറയുന്നു, ഒരൊറ്റ മതത്തോടും കളിക്കരുത്. മതത്തിന്റെ പേരിൽ സ്പർദ്ധ നടക്കരുത്, മത്സരം നടക്കരുത്. മതത്തിന്റെ പേരിൽ സ്പർദ്ധ നടത്തിയ ഒരൊറ്റ രാജ്യക്കാരനും അല്ലാഹ് അവനെ പാഠം പഠിപ്പിക്കാതിരുന്നിട്ടില്ല. ഒരു ഉദാഹരണം നമുക്കെടുക്കാം. ഇന്ന് തന്നെ ചൈന, എത്ര വലിയ പവറുള്ള രാജ്യമാണ് ചൈന. ചൈന ഏതൊരു വസ്തു എടുത്തു നോക്കിയാലും മേഡ് ഇൻ ചൈന, മേഡ് ഇൻ ചൈന, സുനി അബിസ്വീൻ, മേഡ് ഇൻ ചൈന എന്നെല്ലാത്തിലും കാണാം. മൊബൈലില് ചൈന സെറ്റ് ഇറങ്ങിയപ്പോണ്ട് എല്ലാരും ചൈന സെറ്റ് വാങ്ങാൻ തുടങ്ങി. അതിനായിട്ട് മലപ്പുറം ജില്ലയിൽ തിരൂരിൽ പോകാറുണ്ടായിരുന്നു ചൈന സെറ്റ് കൊണ്ടുവരാൻ വേണ്ടി. ആദ്യം അവിടുന്ന് കൂടുതലും കിട്ടിയത്. അപ്പൊ അവിടെ പോയിട്ട് കൊണ്ടുവരില്ല ചൈന സെറ്റ്, എല്ലാം ചൈന. അത്രയും വലിയ പവറുള്ള രാജ്യം. ആ രാജ്യത്തിൽ അല്ലാഹു തആല ഒരു രോഗം കൊടുത്തു. അല്ലാഹുവേ നമ്മുടെ നാടുകളെ നീ സംരക്ഷിക്കണം. അല്ലാഹ് ഏത് നാടുകളെ പിടികൂടിയിട്ടുണ്ടോ നീ അവർക്കതിൽ നിന്ന് മോചനം നൽകണം. അല്ലാഹ് ഞാനൊരു ചെറിയ കുട്ടിയുടെ ഒരു വീഡിയോ കണ്ടു, വല്ലാത്ത സങ്കടമായി പോയി. ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ ആ കുട്ടിയെ ഇരുത്തിയിട്ടുണ്ട്, ചികിത്സിക്കുന്നയാള് പുറത്തുണ്ട്. ഈ കുട്ടിയെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ല, ഇത് പടരുന്ന രോഗമാണ് എന്ന് പേടിക്കുകയാണ്. ഇസ്ലാമിൽ പകർച്ചവ്യാധിയില്ല. കേവലം പകർച്ച എന്ന് പറയുന്നൊരു വ്യാധിയില്ല. അതുകൊണ്ടല്ലേ
നിങ്ങളൊരു രോഗമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ പോകണ്ട എന്നും ഹദീസുണ്ട്. ഉള്ള സ്ഥലത്ത് നിങ്ങൾ ഉണ്ടായാൽ അവിടെ നിന്ന് രോഗം പടരുമെന്ന് പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട എന്നും ഹദീസിലുണ്ട്. ഈ രണ്ട് ഹദീസും ഏകോപിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു രോഗത്തിന് സ്വന്തമായി മറ്റൊരാളെ ശരീരത്തിൽ പോയി പടരാനുള്ള കഴിവില്ല. പക്ഷെ അള്ളാഹ് ഉദ്ദേശിച്ചാലോ ആ രോഗം അള്ളാഹു തആല വേറൊരുത്തനു കൊടുക്കും. അള്ളാഹ് ഉദ്ദേശിച്ചില്ലെങ്കിലോ അതുണ്ടാകൂല. ഏതും അള്ളാഹുവിനെ കൊണ്ടാണ് നടക്കുന്നത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ കൊറോണ എന്ന് പറയുന്ന രോഗം പിടികൂടിയ കുട്ടിയാണ് ഗ്ലാസിന്റെ ഉള്ളിൽ. ആ കുട്ടി രണ്ട് കൈയും പൊക്കിയിട്ട് ഇങ്ങനെ കാണിക്കാണ്, ഞാനൊന്ന് പുറത്തു വന്നോട്ടെ. പുറത്തെടുക്കാൻ കഴിയുന്നില്ല, എടുത്താലോ മറ്റുള്ളവർക്ക് പടർന്നു പിടിക്കുമോ എന്ന പേടിയാണ്. ആ ചൈനയെ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ ജനങ്ങളെ? ഇന്ത്യ മഹാരാജ്യത്തിനും അങ്ങനെ ഒരു രോഗം ചെറിയ തോതിൽ കയറിയിട്ടുണ്ട് എന്നല്ലേ ഉള്ളത്. അത് പടരാതിരിക്കണമെങ്കിൽ എല്ലാ ജാതിക്കാരും മനസ്സിലാക്കണം. മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഹൈന്ദവ സുഹൃത്തുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ ജാതി മത വിശ്വാസികളും മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഞങ്ങളെ ഇന്ത്യ മാരകമായ രോഗങ്ങളെ കൊണ്ട് നശിക്കും കേട്ടോ. മറ്റുള്ളവർക്ക് മുന്നിലെ ഇന്ത്യ കേടായി പോകും കേട്ടോ. ഇവിടെ ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് മുസ്ലിമീങ്ങളെ എവിടെയെങ്കിലും അയക്കാനുള്ള തീരുമാനമെങ്കിൽ കേവലം ചില മതക്കാര് മാത്രം ഒരു സ്ഥലത്തുള്ളത് കൊണ്ട് അവർക്ക് വലിയ രോഗമല്ല കൊടുത്തിട്ടല്ല നശിപ്പിച്ചാൽ ഇവിടെ ഏത് മതക്കാരനാണ് ഉത്തരവാദി? ഏത് ഭരണാധികാരിയാണ് ഉത്തരവാദി? ഏത് മന്ത്രിമാരാണ് ഉത്തരവാദി? ഇത് എല്ലാ മതക്കാരും മനസ്സിലാക്കേണ്ടതല്ലേ? ആ ചൈനക്ക് വേറൊരു ചരിത്രമുണ്ട്. ഒരു കാലത്ത് പർദ നിഷേധിച്ച നാടാണത്. സ്ത്രീകൾ പർദ ധരിക്കാൻ പാടില്ല, പർദയെ നിരുത്സാഹപ്പെടുത്തി കളിയാക്കിയ നാടാണ്. ഇന്നറിയോ ജനങ്ങളെ, അവിടെ പുരുഷന്മാർ, അതാ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ശരീരം മുഴുവനും മറച്ചിട്ടാ പോകുന്നത്. കാരണം കൊറോവ പകർച്ചവ്യാധി പടർന്നു പോകുമോ എന്ന് പേടിച്ചിട്ടാണ്. നിസ്കാരത്തെ നിരുത്സാഹപ്പെടുത്തിയ നാടാണ് ചൈന. ഇന്ന് കണ്ടില്ലേ കൊറോവ ബാധിച്ചപ്പോ നിന്ന നൃത്തത്തിൽ തന്നെ താഴോട്ടങ്ങ് വീണു പോവാണ്, നെറ്റ് കൊണ്ടുപോയി വെക്കാണ്. പടച്ചറബ് സുജൂദ് നിഷേധിച്ചവനെ കൊണ്ടും സുജൂദ് ചെയ്യിപ്പിച്ചില്ലേ? ഇപ്പൊ ചൈനയുടെ പ്രസിഡന്റ് എന്ത് ചെയ്തു നിങ്ങൾ കണ്ടില്ലേ? മെസ്സേജ് കണ്ടില്ലേ? ചാനല് കണ്ടില്ലേ? ചൈനയുടെ പ്രസിഡന്റ് അതാ ചൈനയിലെ മുസ്ലിമീങ്ങളോട് പറയാണ്, നിങ്ങൾ ദ്വാർന്നാൽ അസുഖം മാറും, അതുകൊണ്ട് നിങ്ങളൊന്ന് പള്ളികളിൽ ദ്വാർക്കണേ എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ചൈനയുടെ പ്രസിഡന്റ് മുസ്ലിമീങ്ങളെ പള്ളി പരിസരത്ത് ദ്വാർക്കാൻ വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക, പടച്ച റബ്ബിന് ഇതൊരു വിഷയമാണ്. ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. മാരകമായ രോഗങ്ങൾ വരാനുള്ള കാരണം വ്യഭിചാരം അധികരിച്ചത് കൊണ്ടാണ്. ഇത് ഞാൻ പറയുകയല്ലോ, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതല്ലേ? അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുഅത്ത എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വലാ ഫശാ, ഏതൊരു നാട്ടിലും വ്യഭിചാരം വ്യാപിച്ചാൽ ആ നാട്ടിൽ മരണം വ്യാപിക്കും കേട്ടോ. വ്യഭിചാരം വ്യാപിച്ച നാട്ടിൽ മരണം വ്യാപിക്കും. ഓ സുഹൃത്തുക്കളെ, മരണം വ്യാപിക്കാതിരിക്കണോ, വ്യഭിചാരത്തിന് മുതിരരുത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ. മുസ്ലിം ചെറുപ്പക്കാരെ, നമ്മളൊരു പ്രകടനത്തിന് മാത്രം പോയിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. പ്രകടനത്തിന് പോകുന്ന ചെറുപ്പക്കാരനെ എന്തേ സുബഹി ജമാഅത്തിന് പള്ളിയിൽ കാണാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല സമാധാനമുള്ള സമയത്ത് നിങ്ങൾ അള്ളാഹുവിലേക്ക് കൽബ് തിരിക്കണം, എന്നാലും നിങ്ങൾക്ക് പ്രയാസമുള്ള സമയത്ത് അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി.
കോടതിയുടെ വിധി കുറച്ച് ദിവസം നീട്ടിവെച്ചു എന്ന് വരുമ്പോഴേക്ക് ഏതോ ഒരുത്തൻ വാട്സപ്പിൽ മെസ്സേജ് വിട്ടു, ഇനി അഞ്ചാഴ്ചത്തേക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി കോടതി പറഞ്ഞു. അഞ്ചാഴ്ച വരെ സുബ്ഹി ജമാഅത്തിൽ എല്ലാവരും പള്ളിക്ക് പോകണമെന്ന് കോടതി പറഞ്ഞു. അഞ്ചാഴ്ച കോടതിക്ക് വേണ്ടിയാണ് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നത്. കോടതിക്ക് പ്രയാസം വരുമ്പോ മാത്രം നമ്മൾ പേടിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ചെടുത്ത് വേറെ നിട്ട് ഒരു കാര്യമില്ല, കാര്യമില്ല എന്നല്ല, കാര്യമുണ്ട് കേട്ടോ, അതിന് ഫലമുണ്ട്. ആ സമയത്ത് ആ പ്രയാസമുള്ള സമയത്തും അല്ലാഹു തആല നമ്മെ സഹായിക്കണമെങ്കിൽ ഒരു പ്രയാസം ഇല്ലാത്ത സമയത്ത് നമ്മൾ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു, ഞാൻ എത്ര മണിക്കാ വാൽ തുടങ്ങിയ ആർക്കെങ്കിലും പറയാൻ കഴിയും? സദസ്സിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് ഞാൻ വാൽ തുടങ്ങിയ സമയം ഒരാളും നോക്കിയിട്ടില്ല. എത്ര കഴിഞ്ഞു കൃത്യമായിട്ട് ആർക്കെങ്കിലും പറയാൻ കഴിയും? പാപ്പക്ക് പറയാൻ കഴിയും? നിങ്ങൾ എന്നെ കൊളാക്കാൻ വേണ്ടി ഒമ്പത് അഞ്ചിനൊന്നുമില്ല, അപ്പൊ ഒരു മണിക്കൂറും ആയിട്ടില്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് മൂന്ന് മണിക്കൂർ ആൾ പറഞ്ഞ പോലെ തോന്നാണ്. 35 ആ, അപ്പൊ നിർത്താനായി നടത്തും. ഞാനൊരു ചരിത്രം പറയട്ടെ, നമുക്ക് ഇൻഷാല്ലാ ദുആ ഇരുന്നിട്ട് പിരിയാം. സുഹൃത്തുക്കളെ, അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു, ചെറുപ്പക്കാരെല്ലാവരും മനസ്സിലാക്കണം, ഏത് സമയത്തും അല്ലാഹുവിനെ മറന്നുപോകരുത്, റബ്ബിലേക്ക് ഖൽബ് തിരിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു, സുഹൃത്തുക്കളെ, മഹാനവരുകളെ, അതുപോലെ 80 വരുന്ന മുസ്ലിമീങ്ങളെ റോമിലെ ഭരണാധികാരി അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങളോട് റോമിലുള്ള ഭരണാധികാരി പറഞ്ഞു, നിങ്ങളെ ഞാൻ മോചിപ്പിക്കാം, ഒരു നിബന്ധനയുണ്ട്, നിങ്ങൾ മതം മാറണം. മതം മാറണം, അതല്ലല്ലോ സൗന്ദര്യം. നമ്മുടെ ഇന്ത്യയുടെ സൗന്ദര്യം എന്താണ്? ഒരേ നാട്ടിൽ പള്ളി ഒരു ഭാഗത്ത്, മറ്റൊരു നാട്ടിൽ അതാ അമ്പലം, ടെമ്പിൾ, ദേവസ്ഥാന, മറ്റൊരു ഭാഗത്ത് ക്രിസ്ത്യൻ പള്ളി, ചർച്ച്. മുസ്ലിമീങ്ങൾ പള്ളികളിലേക്ക് പോകുന്നു, അത് മറ്റു മതക്കാർക്ക് ശല്യമാകുന്നില്ല. ഇതുപോലെ ഹൈന്ദവ സുഹൃത്തുക്കൾ അമ്പലത്തിന് പോകുന്നു, അത് മറ്റു മതക്കാർക്ക് ശല്യമാകുന്നില്ല. ഇതുപോലെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് പോകുന്നു, അത് മറ്റു മതക്കാർക്ക് ശല്യമാകുന്നില്ല. ഇതല്ലേ ഏറ്റവും തനിമയാർന്ന മതസൗഹൃദം? അല്ലാതെ ഒരു അമുസ്ലിം പള്ളിയിലേക്ക് വരണമെന്നല്ലോ. ഒരു മുസ്ലിം എന്ത് ലാഭത്തിനും അതുപോലെ അമ്പലത്തിന് പോകണമെന്നല്ലോ. അതല്ലല്ലോ മതസൗഹൃദം. മുസ്ലിം പള്ളിയിലേക്ക് പോകുന്നു, ഹൈന്ദവ കൂട്ടുകാര് അമ്പലത്തിന് പോകുന്നു, അവരമ്പലത്തിന് പോകുമ്പോ മുസ്ലിമീങ്ങൾ ശല്യമല്ല, മുസ്ലിമീങ്ങൾ അമ്പലത്തിന് പോകുമ്പോ അവരും ശല്യമല്ല. ഈ പല സ്ഥലത്തും കൊല്ലലും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. ഞാനിപ്പോ ഈ അടുത്ത് തന്നെ വാട്സപ്പിൽ ചില മെസ്സേജുകൾ കണ്ടു, അവനെ കൊന്നു, ഇവനെ കൊന്നു. ഒരു ഉമ്മാന്റെ ഉദരത്ത് നിന്ന് വന്ന മനുഷ്യനാണെങ്കിൽ ഇവൻ എങ്ങനെ മറ്റൊരുത്തനെ കൊല്ലാൻ കഴിയും? എങ്ങനെ കൊല്ലാൻ കഴിയും? സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, വിഷയം മറക്കണ്ട. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു, ഈ റോമിലെ ഭരണാധികാരി പറഞ്ഞു, നിങ്ങളെ ഞാൻ മോചിപ്പിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങൾ മതം മാറണം. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, മതം മാറാൻ എന്നെ കൊണ്ട് കഴിയില്ല, മതം മാറാൻ എന്നെ കൊണ്ട് കഴിയില്ല, എന്നാ പിന്നെ ഞാൻ നിങ്ങളെ കൊല്ലൂന്ന്. കൊല്ലാണോ? എന്നാൽ ഇന്നൽ മൗത അഹബ്ബു ഇലയ്യ മിമ്മ തദഉനനി, നിങ്ങൾ ഇപ്പൊ എന്നെ ക്ഷണിക്കുന്നത് ഏതിലേക്കാണോ അതിനേക്കാളൊക്കെ ഇഷ്ടം എനിക്ക് മരിക്കൽ തന്നെ. മതം മാറുന്നതിനേക്കാളൊക്കെ എനിക്കിഷ്ടം മരണമാണ്. നിങ്ങൾ കൊന്നോളൂ. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു മാറി ചിന്തിച്ചില്ല. അപ്പോഴാണ് ഈ റോമിലെ ഭരണാധികാരി, ഓ അബ്ദുല്ലാഹ്, നിങ്ങൾ മതം മാറിയില്ല എന്ന് കണ്ടാൽ ഇതാ ഒരു തീ കത്തിക്കുന്നു, ആ കത്തിച്ച തീയുടെ മുകളിൽ ഒരു പാത്രം വെക്കുന്നു, ആ പാത്രത്തിൽ എണ്ണ ഇടുന്നു, ആ ഇട്ട എണ്ണയെ തിളപ്പിക്കുന്നു, എന്നിട്ട് ആ തിളപ്പിച്ച എണ്ണയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ഇടാമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്.
ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളെ ഈ റോമിലെ ഭരണാധികാരി വിളിച്ചുകൊണ്ടുവന്ന് ഈ തളപ്പിക്കുന്ന എണ്ണയിലങ്ങിട്ടു കൊന്നുകളഞ്ഞു. ആ മനുഷ്യന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഉരുകിപ്പോയി, എല്ലുകളെല്ലാം വേർപിരിഞ്ഞു പോയി, തൊലികളെല്ലാം ഊറിപ്പോയി. ആ മുസ്ലിമായ മനുഷ്യൻ മരിക്കുന്നത് കണ്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങള് കരഞ്ഞുപോയി. അപ്പൊ രാജാവിന് സന്തോഷമായി, കരഞ്ഞത് ചിലപ്പോ പേടിച്ചിട്ടായിരിക്കും. ഇപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ മതം മാറാൻ ശ്രമിക്കോ. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങൾ പറഞ്ഞു, ഓ രാജാവേ, ഞാൻ കരഞ്ഞത് കണ്ടപ്പോ നിങ്ങൾ കരുതിപ്പോയല്ലേ, ഞാൻ മതം മാറാൻ വേണ്ടിയാണ്, പേടിച്ചിട്ടാണ് കരഞ്ഞതെന്ന്. ഇല്ല ഇല്ല, എന്റെ കൂട്ടുകാരനായ ഈ മുസ്ലിമായ സ്നേഹിതൻ മരിക്കുന്നത് കാണുമ്പോ എനിക്കുമൊന്ന് മരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോയി. പക്ഷേ എനിക്കല്ല തന്നത് ഒരൊറ്റ ശരീരം മാത്രമാണല്ലോ, ഞാൻ കരയാൻ കാരണം പടച്ച റബ്ബേ, എന്റെ ശരീരത്തിലുള്ള രോമങ്ങളുടെ എണ്ണം അനുസരിച്ച് എനിക്ക് നീ ശരീരം തന്നിരുന്നെങ്കിൽ ഓരോ ശരീരവും ഞാൻ നിന്റെ ദീനിന് വേണ്ടി എന്റെ ശരീരം ഇങ്ങനെ കൊന്നുകളയാണെങ്കിലും എനിക്കത് ഇഷ്ടമാണ്, എനിക്കൊരൊറ്റ ശരീരമായി പോയല്ലോ എന്നോർത്തുകൊണ്ടാണ് രാജാവേ ഞാൻ കരയുന്നത്. ഒരു നിലക്കോ എന്ത് ഭീതിപ്പെടുത്തിയാലും അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങൾ മാറി ചിന്തിക്കുന്നില്ല എന്ന് കണ്ടപ്പോ രാജാവ് പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, എന്റെ മകളെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരാം, നല്ല സുന്ദരിയായ മോളുണ്ട് എനിക്ക്, രാജാവിന്റെ മോളല്ലേ, കെട്ടിച്ചു തരാം. രാജാവിന്റെ മോളെ കെട്ടിച്ചേരുന്നു മാത്രല്ല, എന്റെ ഭരണത്തിന്റെ പകുതി ഭരണം ഞാൻ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങൾ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങൾ നിങ്ങളെ മോളെ എനിക്ക് വേണ്ട, നിങ്ങളെ ഭരണത്തിന്റെ പകുതിയല്ല ഫുള്ള് തന്നാലല്ല, ലോകത്തുള്ള സർവ ഭരണാധികാരികളുടെ അധികാരം തന്നാലും മതം മാറുന്ന വിഷയമേ ഇല്ല. ഞാൻ ഒരൽപ്പം പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന പ്രശ്നമേ ഇല്ല. സുബ്ഹാനല്ലാഹ്. അവസാനം ഈ രാജാവ് പറയാണ്, എന്നാ പിന്നെ മതം മാറൂല, പോകട്ടെ, നീ ഒന്നെന്റെ തല ചുംബിക്കുവോ, അതെങ്കിലും എനിക്ക് ആശ്വസിക്കാലോ എന്റെ വാക്ക് കേട്ടു എന്ന്. നീ ഒന്ന് നിങ്ങളൊന്ന് എന്റെ തല ചുംബിക്കുവോ. അപ്പ മഹാനവരികൾ പറഞ്ഞു, ഒരു ദുഷ്ടനായ ഭരണാധികാരിയുടെ തല ചുംബിക്കാൻ എന്നെ കിട്ടൂല. പക്ഷെ ആ റോമിലെ ഭരണാധികാരി പറഞ്ഞു, അല്ല അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ, നിങ്ങളെന്റെ തല ചുംബിച്ചാൽ ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ കൂടെ അറസ്റ്റ് ചെയ്ത 80 വരുന്ന മുസ്ലിമീങ്ങളില്ലേ, അവരെയും ഞാൻ മോചിപ്പിക്കോ. ഇത് കേട്ടപ്പോൾ എന്നെ മോചിപ്പിക്കുന്നത് അവിടെ ഇരിക്കട്ടെ, 80 വരുന്ന മുസ്ലിമീങ്ങളെ നിങ്ങൾ മോചിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ, എന്നാൽ അത്തലയൊന്ന് കാണിക്കൂ, ഞാനൊന്ന് ചുംബിക്കട്ടെ. എനിക്കറിയാം ഒരു ദുഷ്ടനായ ഭരണാധികാരിയുടെ തല ചുംബിക്കുന്ന അത്ര നന്നല്ല എന്നറിയാം, പക്ഷെ ആ തല ചുംബിച്ചത് കൊണ്ട് 80 വരുന്ന മുസ്ലിമീങ്ങളെ നിങ്ങൾ മോചിപ്പിക്കുമല്ലേ, എന്നാൽ എനിക്കൊരു പ്രശ്നമല്ല, അത്തലയങ്ങ് ചുംബിച്ചു. എന്നിട്ട് അത് ആ മദീനയിലേക്ക് പോവുകയാണ്. ആ മദീനയുടെ അതിർത്തിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലും അതാ അവിടുന്ന് കാത്തിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങളെയും ഈ 80 വരുന്ന മുസ്ലിമീങ്ങളെ സ്വാഗതം ചെയ്യാൻ കണ്ട ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങളെ തലയങ്ങ് ചുംബിച്ചു കൊടുത്തു. 80 വരുന്ന മുസ്ലിമീങ്ങളെ മോചിപ്പിക്കാനായി രാജാവിന്റെ തല ചുംബിച്ചതല്ലേ, ആ തലയൊന്ന് കാണിക്കും, ഞാനൊന്ന് ചുംബിക്കാം.
ഓ ചെറുപ്പക്കാരെ, നമ്മൾ റോൾ മോഡലായി കാണേണ്ടുന്നത് അവരെയാണ്. സിനിമാ നടന്മാരെയല്ല, സീരിയൽ നടന്മാരെയല്ല, ഇതുപോലെ കളിക്കാരെയല്ല. അതുപോലെയല്ലേ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനവരുകളും. ആ മഹാന്മാരെയെല്ലാം ബഹുമാനിച്ച് അവരെ സ്നേഹിച്ച് അവർ കാണിച്ചു തന്ന വഴിയിലേക്ക് നമ്മളൊന്ന് സഞ്ചരിച്ച് നമ്മുടെ ആഹ്റം രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണോ? ഈ സമയത്ത് ഞാനങ്ങ് ഓർമ്മപ്പെടുത്തി, ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. എന്റെ മോമിനീങ്ങളൊന്ന് എണീറ്റ് നിൽക്കുമോ? ഞാൻ സംസാരം നിർത്തുന്നു പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു നിർത്താനായിട്ടില്ല എന്നൊരു തോന്നല് നിർത്താനായിട്ടുണ്ട്. നാളെ നിങ്ങൾക്കും വേദമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും വേദമുണ്ട്. ആദ്യ ദിവസം നേരത്തെ ഒരുപാട് ഉസ്താദ് അവരുകൾ ഉപദേശിച്ചു. ആ ഉപദേശങ്ങളൊക്കെ അള്ളാഹു ഞങ്ങൾ കബൂൽ ചെയ്യുമാറട്ടെ. എന്നുവെച്ചാൽ അതെല്ലാവരും നടത്തേക്ക് വരിക. നമുക്ക് ആദ്യത്തെ ദിവസം ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി. പ്രായമുള്ള ഉപ്പമാരൊക്കെ അവിടെ തന്നെ ഇരുന്നോളൂ കേട്ടാ, ബുദ്ധിമുട്ടാണെങ്കിൽ. എല്ലാവരും നടത്തേക്ക് വരിക, ഒരു മടിയും വേണ്ട. ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി ഒരു ചെറിയ ദുആ നടത്തി നമുക്ക് പിരിയണം. അള്ളാഹു തആല നമ്മുടെ ഈ സദസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സാക്കി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഏത് വയതിന്റെ സദസ് നിർത്തുമ്പോഴും അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇവിടെയും ഞാൻ അതങ്ങ് പറഞ്ഞ് നിർത്തട്ടെ, നീട്ടി പറയുന്നില്ല. സുഹൃത്തുക്കളെ, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം, ഹബീബായ തങ്ങളെ ഇഷ്ക വെച്ച് ജീവിക്കണം. നമുക്ക് ഏറ്റവും കൂടുതൽ അവലംബിക്കാൻ പറ്റിയ നേതാവല്ലേ, നമ്മെ ഓർത്ത് ജീവിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. ഏത് വലിയും വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്താനുണ്ടായ കാരണം ആ നേതാവിന്റെ വഴിയിൽ സഞ്ചരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ആ നേതാവിനെ ഇഷ്ക് വെക്കണം. എല്ലാത്തിനും പ്രയാസങ്ങൾക്ക് പരിഹാരമാണ് ഇഖ്സാറു സ്വലാത്തി അലാ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഈ സദസ്സിൽ ഒരു തീരുമാനമെടുക്കണം. എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് സ്വലാത്തെങ്കിലും ഞാൻ ചൊല്ലൂ. നൂറ് സ്വലാത്ത് ചൊല്ലാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഉമ്മ പെങ്ങന്മാരെ, സിനിമ കണ്ട് സീരിയൽ കണ്ട് സമയം വെറുതെ പാഴാക്കരുത്. നിങ്ങൾക്ക് താല്പര്യമുള്ള സൗകര്യമുള്ള ഏത് സമയമായാലും ഒരു ദിവസത്തിൽ ഒരു നൂറ് സ്വലാത്ത് ചൊല്ലാതെ ഞാൻ ഉറങ്ങൂല്ല. എന്റെ ജീവിതത്തിൽ ഒരു ദിവസം കഴിഞ്ഞു പോകൂല്ല എന്ന തീരുമാനത്തോടെ ഈ പേരൂർ മഖാമുറൂസിന്റെ ആദ്യത്തെ സദസ്സിൽ നിന്ന് പിരിയണം. അല്ലാഹു തആല നമുക്കതിനെ തൗഫീഖ് ചെയ്യട്ടെ. അബൂ ഹഫ്സൽ ഹദ്ദാദ് തങ്ങളെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? യൂസുഫുൻ നബഹാനി തങ്ങളൊരു കിതാബുണ്ട്, സഅദത്തുദ്ദാറൈൻ ഫി സ്വലാത്തി അലാ സയ്യിദിൽ കൗനൈൻ എന്നാണ് അതിന്റെ പേര്. സ്വലാത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന കിതാബാണ്. സുബ്ഹാനല്ലാഹ്. രാത്രി ഉറക്കം വരാത്തവരുണ്ടോ? ആ കിതാബിൽ മഹാനവരുകൾ പറഞ്ഞിട്ടുണ്ട്, ഉറക്കം വരാത്ത മനുഷ്യന്മാരാണെങ്കിൽ രാത്രി കടന്നാൽ ഒരു സൂറത്ത് ഒരായത്തോതണം. ഏതായത്താണത്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബിയ്, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സ്വലാത്തിന്റെ മഹത്വം പറയുന്ന ആയത്താണത്. ആ ആയത്ത് ചൊല്ലിയിട്ട് ഉറക്കം വരുന്നത് വരെ സ്വലാത്ത് അങ്ങ് ചൊല്ലി കിടന്നുറങ്ങുക, നല്ല ഉറക്കം കിട്ടും എന്ന് യൂസുഫ് നബാനി തങ്ങൾ പറഞ്ഞു. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മറവിയുണ്ടായാൽ, മറന്നത് ഓർക്കണമെങ്കിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ. ഇദാ നസീതും ഷൈഅൻ ഫഅറത്തുമൻ തദ്കുറൂഹു ഫസല്ലു അലയ്യ. നിങ്ങൾ ഒരു കാര്യം മറന്നിട്ട് നിങ്ങൾ ഓർക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതുപോലെ തന്നെ കൃഷി ഉണ്ടാക്കുമ്പോ ആദ്യം കൃഷി ഉണ്ടാക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് കൃഷി ഉണ്ടാക്കാൻ പോയാൽ ഒരു മൃഗത്തിന്റെ ശല്യം ഉണ്ടാവൂല, ഒരു മൃഗവും വന്നിട്ട് നിങ്ങൾ ആ കൃഷി നശിപ്പിക്കൂല എന്ന് മഹാനവരുകൾ അക്കിത്താമിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്, സ്വലാത്ത് കൊണ്ട് കിട്ടുന്ന വിഷയങ്ങളാണ്. അബൂ ഹഫ്സൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഈ സംഭവം അക്കിത്താമിൽ പറഞ്ഞിട്ടുണ്ട്. മഹാനവരുകൾ മദീനയിൽ പോയി. അല്ലാഹു തആല മദീനയിൽ പോകാൻ പല തവണ പോകാൻ നമുക്ക് ഭാഗ്യം തരട്ടെ.
ആ മദീനയിൽ പോയി. ആ മദീനയിൽ പോയപ്പോ ഒരു ദിവസം കഴിഞ്ഞു, ഒന്നല്ല 15 ദിവസം കഴിഞ്ഞു. വിശപ്പാണ്, ഒരാളും ഭക്ഷണം കൊണ്ടൊന്നും കൊടുത്തിട്ടില്ല. 15 ദിവസം ഭക്ഷണം കഴിക്കാതെ എങ്ങനെ ഇരിക്കും? 15 ദിവസം കഴിഞ്ഞപ്പോ മഹാനവരുകൾ പറയാണ്, വാൽസഖ്തു ബത്വനീ ബിൽ ഖബറി ശരീഫ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ഖബറു ശരീഫ് ഉണ്ടല്ലോ, അതിലേക്ക് കൊണ്ടുപോയി ഞാൻ എന്റെ വയറങ്ങ് ചേർത്തി വെച്ചു. വാക്സറുതു മിന സ്വലാത്തി അലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ഞാൻ ഇങ്ങനെ സ്വലാത്ത് അങ്ങ് അധികരിപ്പിച്ചു. സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മയക്കം വന്നുപോയി. ആ ഉറക്കിലായപ്പോൾ ഞാൻ എന്റെ നേതാവിനെ കണ്ടു. സമീനോ സമാൻ തുമാരേലിയേ, മക്കീനോ മക്കാൻ തുമാരേലിയേ, ചുന്നീനോ ചുനാ തുമാരേലിയേ, ബനെ ദോ ജഹാ തുമാരേലിയേ. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളെ ഞാൻ അവിടുന്ന് കണ്ടു, സ്വപ്നത്തിൽ കണ്ടു. ഒരു റൊട്ടി എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനതങ്ങെടുത്തു തിന്നു, എൻ്റെ വിശപ്പ് മാറി, ഉണർന്നു. ഉറക്കിലാണല്ലോ, ഉണർന്നു പോയി. ഉണർന്നു നോക്കിയപ്പോഴുണ്ട്, എന്റെ ഈ കയ്യിൽ ആ റൊട്ടിയുടെ വേറൊരു പകുതി എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഇത് യഥാർത്ഥം ഉറക്കൊന്നുമല്ല, യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ്. സയ്യിദുന അബൂ ഹഫ്സുൽ ഹദ്ദാദ്, ഏത് പ്രയാസത്തിനും അതാണ് പരിഹാരം. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം, വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ നിങ്ങളിലുള്ള കാലത്തോളം അള്ളാഹ് നിങ്ങളെ കൈവിടൂല. അതുകൊണ്ട് ഹബീബായ തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം മുറുകെ പിടിച്ച്, ഖൽബ് തീച്ച്, ഇഷ്ഖിലായി അവിഹിത പ്രണയങ്ങളൊക്കെ മാറ്റിവെച്ച്, പ്രണയങ്ങൾ മുഴുവനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തിരിച്ച്, ധാരാളം സ്വലാത്തുകൾ ചൊല്ലി, ഉറങ്ങുമ്പോ കിടക്കുമ്പോ സ്വലാത്ത്, ആ കിടത്തത്തിൽ സ്വലാത്തുകൾ ചൊല്ലി, ഉറങ്ങുന്നതിന് മുമ്പ് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച്, ആ രൂപത്തിൽ മരിക്കുന്നതിന് മുമ്പ് ധാരാളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണം എന്ന് മാത്രം ഈ സമയം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ് നമുക്കതിന് ഭാഗ്യം നൽകണം. റഹ്മാനെ, ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. പലരും ഈ അടുത്തും ഇതിനു മുമ്പുമായൊക്കെ മരണപ്പെട്ടവരുണ്ട്. ഗൾഫിൽ മരണപ്പെട്ട 2 കൂട്ടുകാർ, നജാത്തും ഉനൈസും, അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, നീ ആ കൂട്ടുകാർക്ക് സ്വർഗം നൽകണം. റഹ്മാനെ, ദുനിയാവിനെക്കാളും അവർക്ക് ആഖിറും നീ ഖൈറാക്കി കൊടുക്കണേ. റഹ്മാനെ, ഞങ്ങൾക്കെല്ലാം നിന്റെ പൊരുത്തത്തിലായി നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണം. റഹ്മാനെ, അപ്പൊ നിങ്ങൾ ഇവരൊന്നും തരണ്ടേ? തരുമല്ലേ? കാലി കൈ തീർന്ന സ്വഭാവം ആർക്കും ഇല്ലല്ലേ, കാത്തിരിക്കണം. അതെ, ആയിക്കോട്ടെ. കാലി കൈ തീർന്ന സ്വഭാവം ആർക്കും ഇല്ല എന്ന് ഉസ്താദ് പറയണേ. എനിക്കറിയില്ലല്ലേ, ഉസ്താദിനല്ലേ. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ്. ഉസ്താദിന്റെ കയ്യില് നല്ല സംഭാവന നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്തു തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ ഉറൂസിന്റെ ആദ്യത്തെ ദിവസമാണ്. തുടക്കവും
മറ്റു ദിവസങ്ങളും അവസാനവും എല്ലാം നീ അംഗീകരിക്കുന്ന പരിപാടിയായി നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്റെ പ്രത്യേകമായ തർബിയത്തുള്ളവരിൽ ഞങ്ങൾ നീ പെടുത്തണേ റഹ്മാൻ. ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളെ വിട്ടുപൊറുത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. ഇനിയുള്ള കാലം നിന്നെ പേടിച്ച് നല്ല തഖ്വയോടെ ജീവിക്കാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഒരുപാട് ഖൈറായ ഉദ്ദേശങ്ങളുണ്ട്. ഈ മഹാന്റെ ബറക്കത്തുകൊണ്ട് സർവ ഹലാലായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണം അള്ളാഹ്. ഒരുപാട് വിഷമങ്ങളുണ്ട്, വിഷമങ്ങൾ മുഴുവനും നീ മാറ്റിത്തരണം റഹ്മാൻ. ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്തോടെ ജീവിക്കാൻ ഭാഗ്യം നൽകണം റഹ്മാൻ. സർവ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണം റഹ്മാൻ. മാരകമായ ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. പേര് പറയുമ്പോഴും കേൾക്കുമ്പോഴും പേടിയാകുന്ന ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ റഹ്മാൻ. നമ്മുടെ നാട്ടിൽ ഐക്യം നിലനിർത്തണം റഹ്മാനെ. മതേതരത്വ ആശയമുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ തനിമക്ക് ഒരൽപ്പം പോലും മങ്ങലേൽക്കാതെ നീ നിലനിർത്തണം റഹ്മാനെ. മതസൗഹൃദം നിലനിർത്തണം റഹ്മാനെ. കടങ്ങളുണ്ട് നീ വീട്ടിൽ തരണേ റഹ്മാനെ. പെൺമക്കളുണ്ട് അനുയോജ്യരായ ഇണകളെ വിധിക്കണേ അല്ലാ. ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണം റഹ്മാനെ. ആൺമക്കളില്ലാത്തവർക്ക് ഖൈറായ ആൺമക്കളെ നൽകണം റഹ്മാനെ. പെൺമക്കളില്ലാത്തവർക്ക് ഖൈറായ പെൺമക്കളെ നൽകണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാനെ. വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള പോംവഴി തുറന്നു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ നീ ദില്ലത്തിലാക്കല്ലേ അല്ലാ. ഇസ്സത്തിലാക്കണേ റഹ്മാനെ. ഈ പരിപാടിയുടെ സംഘാടകർ, ഇതിന് ചുക്കാൻ പിടിക്കുന്നവർ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, നേതൃത്വം നൽകുന്ന ഉസ്താദവരുകൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇസ്സത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന വീട്ടുകാരൻ നമ്മുടെ പരിപാടിയുടെ കൺവീനർ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അബൂബക്കർക്ക് അള്ളാഹുവെ, നീ ആ വീട്ടുകാർക്ക് സന്തോഷം നൽകണേ റഹ്മാനെ. ഇത്രയും നേരം ഈ സദസ്സ് ഭംഗിയാക്കി തന്ന ഈ പ്രായമുള്ള ഉപ്പമാർക്കും ചെറുപ്പക്കാർക്കും ഉമ്മപ്പെങ്ങന്മാർക്കും നീ ഖൈർ നൽകണേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മുഴുവനും ഈ സദസ്സിന്റെ വെളിച്ചം എത്തിക്കണം റഹ്മാനെ. ഇവിടെ പഠിക്കുന്നവരും ഞങ്ങളെ ദർസിൽ പഠിക്കുന്ന മുത്താലിമികൾക്കൊക്കെ നാഫിയായ ഇൽമ് നൽകണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ കൺകുളിർമയാക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഉസ്താദുമാർക്കും ഞങ്ങളെ മാതാപിതാക്കൾക്കും എല്ലാം, ഭാര്യ മക്കൾ ഞങ്ങൾക്ക് എല്ലാം നിന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആദരണീയരായ വാലമുണ്ട ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഉസ്താദുമാർക്കും നമുക്കും അവർക്കും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ. അടുത്ത ഭാവിയിൽ വൈകാതെ മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാൻ. ഒരുപാട് പ്രവാസികൾ നമ്മുടെ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അല്ലാ. ഒരുപാട് വിഷമങ്ങൾ അവർക്ക് പറയാനുണ്ട്. നീ ആ പ്രവാസികളുടെ വിഷമങ്ങളെ തീർത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഇവിടുത്തെ ദർസും അതുപോലെ ഞങ്ങളെ മൂഡബിദ്രയിലെ ദർസിനെ സഹായിക്കുന്ന പലരും ഉണ്ട് നാടുകളിലും ഗൾഫിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ. നീ ആ ഗ്രൂപ്പുകളിലുള്ള മുഴുവൻ ആളുകൾക്കും സന്തോഷം നൽകണം അല്ലാ. കച്ചവടം ചെയ്യുന്നവരുണ്ട്, നീ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ജോലി ചെയ്യുന്നവരുണ്ട്, ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. പല പ്രാവശ്യം നിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ നീ കാണിക്കണേ അല്ലാ. മദീനയിൽ പലതവണ പോകാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾ ആരെയും പെട്ടെന്ന് നീ മരിപ്പിക്കല്ലേ അല്ലാ. ഫുജ്അത്തുൽ മൗത്ത് ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ റഹ്മാൻ. നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവസാനം ഒരു ദിവസം മരണമുണ്ടല്ലോ റബ്ബേ, ആ ദിവസം ഖൈറായ സദസ്സിൽ നല്ല ഒരു അമലുമായി ബന്ധപ്പെട്ടു കൊണ്ടിരിക്കും. ജനങ്ങളെല്ലാവരും കൊതിക്കുന്ന രൂപത്തിലുള്ള ഒരു മരണം ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങളെ മയ്യത്ത് കണ്ട് നാട്ടിലുള്ളവരൊക്കെ ഇതുപോലെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മയ്യത്താക്കണേ അല്ലാ. നാട്ടുകാര് മുഴുവനും ഇങ്ങനൊരു മരണം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ എന്ന് ദ്വേർന്നു പോകുന്ന മയ്യത്താക്കല്ലേ അല്ലാ. ഈ ദുആ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين.
والحمد لله رب العالمين وبفضله.